ഉസ്മി ലാറമാൻ റഹീം അലഹമുല്ല വസ്ലാത്ത് വസ്ലാം അല റസൂലില്ല വാലാ അലഹി വസ്ഹിഹി അജ്മയിൻ അമ്മാബി ജെൻഡർ ന്യൂട്രാലിറ്റി വീണ്ടും വളരെ വലിയ ചർച്ചകൾക്ക് വിഷയീഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലാണ് ബാലുശ്ശേരിയിലെ സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് അതിനെ തുടർന്ന് വലിയ ചർച്ചകളും വിവാദങ്ങളുമൊക്കെ ഉണ്ടായത് നാം കണ്ടതാണ് ഇപ്പോൾ ഡോക്ടർ എം കെ മുനീർ എം എസ് എഫ് സമ്മേളനത്തിൽ നടത്തിയ സംസാരം ചർച്ചയെ പുതിയ ദിശയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അത് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നും അതേപോലെ തന്നെ ആ യൂണിഫോമിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതല്ലെങ്കിൽ ചാനൽ ഒക്കെ പ്രത്യക്ഷപ്പെട്ട ആളുകളുടെ വാദമുഖങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവർ പ്രധാനമായും പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഒന്ന് ഇത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആയിട്ടുള്ള ഡ്രസ്സിങ് അതിന് ഒരു സൗകര്യമൊരുക്കാൻ ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ടാമതായി ക്യാമ്പസുകളിൽ അതല്ലെങ്കിൽ പൊതു ഇടങ്ങളിലുള്ള ജെൻഡർ ഇനിക്വാലിറ്റിയെ തടയാൻ ഇത്തരത്തിലുള്ള ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സിങ് അതല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഉപകരിക്കുമെന്നും ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് കേവലം ഡ്രസ്സിങ്ങിലേക്കോ അതല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാലിറ്റിയിലേക്കോ മാത്രം ചുരുങ്ങി ചുരുങ്ങിപ്പോവുകയും ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ടെർമിനോളജിക്ക് തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ ആശയ പരിസരത്തെ തന്നെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് കൊണ്ട് അത് കടന്നുവന്ന രാഷ്ട്രീയപരവും അതല്ലെങ്കിൽ സൈദ്ധാന്തികമോ അതല്ലെങ്കിൽ ഐഡിയോളജിക്കലോ ആയിട്ടുള്ള പരിസരത്തെ തീർത്തും ചർച്ചക്കെടുക്കാതെ അതിനെ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തിന് അതല്ലെങ്കിൽ ഒരു ആശയത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഏകദതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് യൂറോപ്യൻ നാടുകളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ പശ്ചാത്തല നാടുകളെ പൊതുവെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആശയത്തിനും അതല്ലെങ്കിൽ അതിനു മുൻനിർത്തിയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കുമൊക്കെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിനോട് വളരെ വ്യക്തമായി വിമർശനം ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ മുസ്ലിം സംഘടനകൾ അവരുടെ ആശങ്ക രേഖപ്പെടുത്തുകയും ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അതിനെ സർക്കാരിനോടും അതല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തോടുമെല്ലാം സംവദിക്കുവാൻ ശ്രമിച്ചതുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ മതസംഘടനകൾക്കുള്ള അതിൽ മതവിശ്വാസികൾക്കുള്ള ആശങ്കകൾ അതോടൊപ്പം അവരുടെ മതവിശ്വാസികൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ധാർമ്മിക പക്ഷത്തിൽ നിന്നുള്ള ആശങ്കകൾ അതോടൊപ്പം മാനവികതയിൽ ഊന്നിയിട്ടുള്ള ആശങ്കകൾ ഇതിനെയെല്ലാം നമ്മൾ തീർച്ചയായും വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമതായി ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം അതിന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാശി ശീലിച്ചു പോന്ന ആണെന്നും പെണ്ണെന്നുമുള്ള വ്യത്യാസങ്ങളെ അതിനെ പൂർണ്ണമായി തിരസ്കരിക്കാൻ പാകത്തിൽ അതല്ലെങ്കിൽ ആണിനും പെണ്ണിനും യഥേഷ്ടം ഇടകലരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മുടെ സമൂഹത്തിൽ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുത തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് തിരുവനന്തപുരത്തെ സിഇ ടിയിൽ നടന്ന സംഭവം അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അവിടുത്തെ ഇരിപ്പിടത്തെ വിഭജിക്കുകയും അവിടെ വിദ്യാർത്ഥികൾ ചില പ്രതിഷേധ പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതും അവർ ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ ഇരിക്കുകയും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ഇത്തരത്തിൽ ആണിനും പെണ്ണിനും യഥേഷ്ടം ഇരിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങൾ പുലർത്തുകയാണെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് സമൂഹത്തോട് ചോദിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യൂണിസെക്സ് എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെയുണ്ട് ജെൻഡർ സെഗ്രിഗേഷനെ പൂർണ്ണമായും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആണിനും പെണ്ണിനും വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആവശ്യമില്ല എന്നും രണ്ടു പേർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പാകത്തിൽ നമ്മുടെ വാഷ്റൂമുകളും മറ്റു സംവിധാനങ്ങളും പരുവപ്പെടുത്തേണ്ടതുണ്ട് എന്നും അതിന് നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രഘോഷണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ പൂർണ്ണമായും സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ തിരസ്കരിക്കുന്ന അതിനല്ലെങ്കിൽ അത് പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറയുന്ന ഒരു നിലപാട് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാവുകയാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇത്തരത്തിലുള്ള ഒരു ഡയമെൻഷനെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ അതെ ഇവിടെ ഇപ്പോൾ സദാത് പറഞ്ഞ പ്രശ്നം തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ മർമ്മം കാരണം ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നു പക്ഷേ ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ ചർച്ച സംഘടിപ്പിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്കവർക്കും എന്താണ് ഈ വിഷയം എന്നതിനെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതിഭീകരമായ അതിദയനീയമായ അപഹാസ്യമായ ഉപരിപ്ലവത മലയാളി സമൂഹത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തെ ആസകലം കീഴടക്കിയിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും സങ്കടകരമായ കാര്യം കാരണം ആരൊക്കെയാണ് ഈ സംസാരിച്ചു ഇത് വളരെ കേട്ട മാധ്യമ പ്രവർത്തകരും അതേപോലെ രാഷ്ട്രീയക്കാരും ഒക്കെ ഇതിൽ ഇതിലിടപെട്ടുകൊണ്ട് പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഇതിൽ ഒരു തരം പഠനവും അവർ നടത്തിയിട്ടില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകവും അവർ വായിച്ചിട്ടില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംവാദങ്ങൾക്കും അവർ ചെവി കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി സ്പഷ്ടമാകുന്ന രീതിയിലാണ് അവരിൽ പലരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ അപ്പോൾ ഇവിടെ സദാർ സൂചിപ്പിച്ച പോലെ ഇത് ഒരു ഒരു പുതിയ കാര്യമല്ല അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് കേരള സർക്കാരോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ബുദ്ധിജീവികളോ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ട് വന്ന വളരെ മൗലികമായ തീർത്തും നവീനമായൊരു പരികൽപ്പനയല്ല മറിച്ച് പാശ്ചാത്യ നാടുകളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രചാരത്തിൽ വന്ന അവിടെ പല രീതികളിൽ പരീക്ഷിക്കപ്പെട്ട പല തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നേരത്തെ നടന്നു കഴിഞ്ഞ അതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സങ്കല്പവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അവിടുത്തെ സമൂഹത്തിൽ ഏതു തരം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി ആർക്കും നിരീക്ഷിക്കാവുന്ന ഒരു കാലമായിട്ടും അതും പഠനം വളരെ എളുപ്പമായ പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് കടന്നു വന്നതിനു ശേഷം പഠനം എന്ന് പറയുന്നതും വായന എന്ന് പറയുന്നതുമൊക്കെ വളരെ എളുപ്പമായ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ ഒരു ഒരു തരത്തിലുള്ള പഠനവും നടത്താതെ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നു എന്നതാണ് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം ഇത് ഈ ഒരു ഉപരിപ്ലവത എനിക്ക് തോന്നുന്നത് പുരോഗമനപരം എന്ന ലേബലിൽ കടന്നു വരുന്ന എന്തിനെയും അതിൻ്റെ ഒരു രാഷ്ട്രീയത്തെയോ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തെയോ അതിൻ്റെ ഒരു ചരിത്രത്തെയോ മറ്റു നാടുകളിൽ അത് ഉണ്ടാക്കിയ അനന്തരഫലങ്ങളെയോ കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ ഇപ്പോൾ കേരളത്തിൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മാധ്യമ ചർച്ചകൾ ഞാൻ അതിൻ്റെ പല ഭാഗങ്ങളും നിരീക്ഷിക്കുകയുണ്ടായി ഒന്ന് മീഡിയ വണ്ടിൽ നടന്ന ചർച്ചയാണ് മറ്റൊന്ന് മാതൃഭൂമിയിൽ നടന്ന ചർച്ചയാണ് ഈ രണ്ട് ചർച്ചയിലും അതിൻ്റെ അവതര ും അതോടൊപ്പം പാനലിസ്റ്റുകളായി കടന്നു വന്നവരിൽ ചിലരും ഈ ഉപരിപ്ലവതയുടെ ഏറ്റവും ഭീകരമായ ഉദാഹരണങ്ങളായിരുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അപ്പം അതിലിപ്പോൾ അഭിലാഷ് എന്ന് പറയുന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഈ പാൻറ് ധരിക്കുന്നതിന് എന്താണ് പ്രത്യയശാസ്ത്രം എന്നാണ് ഇത് വളരെ അരാഷ്ട്രീയമായ യഥാർത്ഥത്തിൽ വായനയുടെയോ പഠനത്തിൻ്റെയോ ചിന്തയുടെയോ ഒന്നും അകമ്പടിയില്ലാത്ത ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് പ്രത്യയശാസ്ത്രവും ഇല്ലാത്തത് എന്തിനാണ് രാഷ്ട്രീയമില്ലാത്തത് പേഴ്സണലീസ് പൊളിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഒരു മുദ്രാവാക്യമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് ഇത്തരം വർത്തമാനങ്ങൾ ഉണ്ടാകുന്നത് ഇത് എനിക്ക് തോന്നുന്നത് മുമ്പ് വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പറഞ്ഞാൽ അപ്പോൾ സദാ അത് ഓർക്കുന്നുണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചുംബന സമരം ഉണ്ടാകുന്നു ഈ ചുംബന സമരം എന്ന് പറയുന്നത് കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം നടത്തിയ ഇടപെടൽ എന്ന് പറയുന്നത് അവർ സമൂഹത്തിൽ നൽകാൻ ശ്രമിച്ച ഒരു സന്ദേശം എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് വെച്ച് പരസ്പര സമ്മതത്തോടു കൂടി ഒരു സ്ത്രീക്കും പുരുഷനും ചുംബിക്കാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമല്ല അവർ അടിസ്ഥാനപരമായി നൽകാൻ ശ്രമിച്ചത് മറിച്ച് ആണ് എന്ന് പറയുന്നതും പെണ്ണ് എന്ന് പറയുന്നതും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതിനോ ചുംബിക്കുന്നതിനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ ഒന്നും യാതൊരു തകരാറുമില്ല എന്ന സെക്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഉള്ള ഒരു സ്ത്രീക്കും പുരുഷനും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നുമുള്ള ഒരു ഒരു ചിന്താഗതിയിലേക്ക് മലയാളി സമൂഹം മൊത്തത്തിൽ പരുവപ്പെടേണ്ടതുണ്ട് അത് വിവാഹത്തിനുള്ളിൽ കുടുംബത്തിനുള്ളിൽ മാത്രം നടക്കേണ്ടതാണ് എന്ന സങ്കല്പം കാലഹരണപ്പെട്ടതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വളരെ പ്രതീകാത്മകമായൊരു ശ്രമമായിരുന്നു അത് പക്ഷേ അതിലിടപെട്ടുകൊണ്ട് സംസാരിച്ച കേരളത്തിലെ പലരും ഉന്നത പല ഉന്നതർ എന്ന് പറയുന്ന പലരും എത്ര ഉപരിപ്ലവമായാണ് ആ കാര്യത്തെ നോക്കിക്കണ്ടത് ഇപ്പോൾ അവരിൽ പലരോടും നേർക്കു നേരെ അന്ന് അന്ന് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രതിനിധിയായി അവരുമായി സംവാദങ്ങളിൽ ഏർപ്പെടേണ്ടി വന്ന ഒരാളാണ് ഇപ്പോൾ എം എൻ കാരശ്ശേരിയുമായി കോഴിക്കോട് ടൗൺ ഹാളിൽ ചുംബന സമരം നടന്ന് ഉടനൊരു ഒരു ഒരു പൊതു സംവാദം നടക്കുന്നു അതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് കാരശ്ശേരി മാഷി ഇതിനെ നോക്കിക്കാണുന്ന രീതി വെച്ചാണ് കാരശ്ശേരി മാഷി ആകെ സംസാരിച്ചത് ഒരാ ിനും പെണ്ണിനും അവർക്ക് കടപ്പുറത്ത് ഒരുമിച്ചിരിക്കാൻ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ആരോ നിഷേധിച്ചു ഫാഷിസ്റ്റുകൾ നിഷേധിക്കുന്നു അതിനോടുള്ള പ്രതിഷേധം അപ്പോൾ ഫാഷിസ്റ്റുകൾക്ക് എതിരാണ് നമ്മളാണ് അത് അവരെ അടിച്ചു ഓടിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അതിനപ്പുറത്ത് ഇവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച ഒരു ജീവിത ദർശനം എന്താണ് എന്നോ പ്രത്യയശാസ്ത്രം എന്താണ് എന്നോ അതിന്റെ അടിയൊഴുക്കുകൾ എന്താണ് എന്നോ ഇവർ ഇവരാരാണ് എന്നോ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന ചർച്ചകൾ എന്താണ് എന്നോ ഒന്നും പരിശോധിക്കാതെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രണ്ടുപേർക്ക് ഇങ്ങനെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്ന വളരെ നിസ്സാരമായ എളുപ്പത്തിൽ ആർക്കും ഉത്തരം പറയാവുന്ന ഒരു ചോദ്യത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ കെട്ടിക്കിടക്കുന്നു എം എം നാരായണനായിരുന്നു മറ്റൊരാൾ അതേപോലെ സംവദിക്കേണ്ടി വന്ന ഒരാൾ ഇവരാരും ഈ ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള അജണ്ട ചർച്ച ചെയ്യാൻ അവർ സന്നദ്ധമാകുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഏതാനും ഇടവേളയ്ക്ക് ശേഷമാണ് ഫാറൂഖ് കോളേജിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇട കലർന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു സമരവുമായി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത് ഇതിലും ഈ ഉപരിപ്ലവത വളരെ പ്രകടമായിരുന്നു ഇപ്പോൾ ഫാറൂഖ് കോളേജിൽ തന്നെ ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അത് വിവാദമായി തീരുകയും അതുമായി ബന്ധപ്പെട്ട ഉണ്ടാവുകയും ചെയ്തു അന്ന് അതിനെതിരെ പ്രതിഷേധം നടത്തി ഒരു ഒരു വത്തക്ക മാർച്ച് എന്നൊക്കെ അന്ന് ആ സമയത്ത് പിന്നെ ചർച്ചകളിൽ ഇടം പിടിച്ച സമരപരിപാടികളുണ്ടായി ആ സമരപരിപാടികളിൽ പ്രസംഗിച്ചുകൊണ്ട് അന്നത്തെ എസ് എഫ് ഐയുടെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് പ്രസംഗിച്ചത് ഇത് സ്ലഡ് ഷെയ്മിങ് ആണെന്നാണ് അപ്പോൾ സ്ലഡ് ഷെയ്മിങ് ആണ് ആ അധ്യാപകൻ്റെ പ്രഭാഷണത്തിലെ പദപ്രയോഗങ്ങൾ ശരിയായോ ശൈലി ശരിയായോ എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു മുഴുവനും അത് ആ ചർച്ച നടക്കേണ്ടതില്ല എന്നോ അത് അപ്രസക്തമാണ് എന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനെതിരിൽ ഉണ്ടായ വിവാദങ്ങളും പ്രതിഷേധങ്ങളും എന്ന് പറയുന്നത് ഒരിക്കലും അതി ആ അധ്യാപകൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നില്ല മറിച്ച് ആ പ്രതിഷേധങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച ഒരു ജീവിത ദർശനം ഉണ്ടായിരുന്നു അതൊരിക്കലും ചർച്ച ചെയ്യപ്പെട്ടില്ല ആ പ്രത്യയശാസ്ത്രം ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടില്ല ഇപ്പോൾ ഒരാൾ സ്ലഡ് ഷെയ്മിങ് എന്ന് പറയുമ്പോൾ അത് അയാൾ ഉണ്ടാക്കുന്ന ഒരു വാക്കല്ല ആ സ്ലഡ് ഷെയ്മിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിൽ അത് ഓൾറെഡി കറൻസിയിൽ ഉള്ളൊരു വാക്കാണ് ഇതുപോലെയുള്ള ചർച്ചകളിൽ കറൻസിയിലുള്ളൊരു വാക്കാണ് ഒരു പ്രയോഗമാണ് ആ പ്രയോഗം അദ്ദേഹം കടമെടുക്കുന്നു ആ കടമെടുക്കുന്നത് തീർച്ചയായും ഒരു പ്രത്യയശാസ്ത്ര പ്രതലത്തിൽ നിന്നാണ് ആ പ്രത്യയശാസ്ത്ര പ്രതലം എന്താണ് എന്ന് പരിശോധിക്കാതെ എന്ത് തരം ധാർമ്മികതയാണ് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഇതേപോലെ ഇപ്പോൾ ഇവിടെ കംഫോർട്ടബിളായ ഡ്രസ്സ് എന്നല്ലല്ലോ ആരും പറഞ്ഞത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഡ്രസ്സ് എന്നല്ലല്ലോ ആരും പറഞ്ഞത് ജെൻഡർ ന്യൂട്രൽ ആയ ഡ്രസ്സ് എന്നാണ് പറഞ്ഞത് ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ കോട്ട് ആയ ഒരു സാധനമാണ് അത് എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരു ആശയത്തെ ദർശനത്തെ നമ്മൾ പരിശോധിക്കേണ്ടി വരും വളരെ അത്ഭുതകരമായ രീതിയിൽ ഇതിൻ്റെ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഇപ്പോൾ സെക്കൻഡ് വേവ് ഫെമിനിസം ആണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ആശയത്തിന് സൈദ്ധാന്തികമായ അടിത്തറ ഒരുക്കുന്നത് സെക്കൻഡ് വേവ് ഫെമിനിസം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ മാത്രമാണ് നമ്മൾക്ക് ബയോളജിക്കൽ സെക്സ് ഉണ്ട് പക്ഷെ ആ ബയോളജിക്കൽ സെക്സ് ഉണ്ടെങ്കിൽ പോലും ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ മാത്രമാണ് എന്ന വീക്ഷണം യൂറോപ്പിൽ ബൗദ്ധിക ബൗദ്ധികരംഗത്ത് സെക്കൻഡ് വേവ് ഫെമിനിസത്തിന്റെ ശക്തിയാർജിക്കലിന് ശേഷം അത് ലബ്ധപ്രതിഷ്ഠമായി തീർന്നതിനെ തുടർന്നാണ് ഈ ജെൻഡർ ന്യൂട്രൽ എന്ന ഒരാശയം ഉണ്ടാകുന്നത് അപ്പോൾ ആ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പാരന്റിംഗുമായി ബന്ധപ്പെട്ടാണ് ഈ ആശയം ശക്തമായി നിർദ്ദേശിക്കപ്പെട്ടത് ചൈൽഡ് റിയറിംഗ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നിങ്ങൾ പെൺകുട്ടിയായോ ആൺകുട്ടിയായോ വളർത്തുന്നതിന് പകരം കേവലം കുട്ടികളായി വളർത്തുക എന്നതായിരുന്നു അതിൻ്റെ ഒരു നിർദ്ദേശത്തിൻ്റെ ആകെത്തുക അത് ആ നിർദ്ദേശത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം യൂറോപ്പിൽ പ്രചരിക്കാൻ തുടങ്ങി അവിടുത്തെ പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ചൈൽഡ് റിയറിങ് ജെൻഡർ ന്യൂട്രൽ ആകണം എന്ന നിർദ്ദേശം അതിൻ്റെ ഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ കുട്ടികൾക്ക് ഈ തരത്തിൽ ഞാൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും ഒരു ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു പെണ്ണാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുകയും അത് അയാൾ ഒരു ഹോമോസെൽ ആക്കി തീർക്കുകയും ചെയ്തേക്കും എന്ന ചർച്ച ഫെമിനിസ്റ്റുകൾക്കിടയിൽ പോലും അന്ന് വ്യാപകമായിരുന്നു ഞാൻ പറയുന്നത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ സെക്കൻഡ് വേവ് ഫെമിനിസം എന്നൊക്കെ പറയുന്നത് എത്ര പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാര്യമാണ് അന്ന് തുടങ്ങിയ ഒരു ഡിസ്കഷനാണ് ആ ഡിസ്കഷൻ കേട്ടിട്ട് മീഡിയാവണിൻ്റെ അവതാരിക സ്മൃതി ഞെട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഇതുമായി ബന്ധമുള്ള ഒരു കാര്യമാണ് എന്ന വിവരം പോലും ഞാൻ പറയുന്നത് ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ആയൊരു വിവരമല്ല അത്രയും പഴക്കമുള്ള ഒരു കാര്യമാണ് അന്ന് മുതലുള്ളൊരു ഡിസ്കഷനാണ് അത് ഒരു ഒരു യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് യൂറോപ്പിലൊക്കെ ഈ ജെൻഡർ പിന്നെ ഈ തരത്തിലുള്ള കൺഫ്യൂഷനുകൾ കുട്ടികൾക്കിടയിൽ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും ഇതിൻ്റെ എസെൻസ് തന്നെ ഇവരിപ്പം ഇതിങ്ങനെ കേട്ട് ഞെട്ടുകയാണ് കേരളത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്നാണ് സ്മൃതി ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഒരു അന്തസാര ശൂന്യതയും ബൗദ്ധികമായ പരിമിതിയും നമ്മൾ ആലോചിച്ച് നോക്കുക ഏത് ലോകത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് ആഗോളവൽക്കരണം തീർത്തും യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുള്ളൊരു ലോകത്ത് ഇന്നലത്തെ യൂറോപ്പും അമേരിക്കയുമാണ് ഇന്നത്തെ കേരളം അത് കൃത്യമായി അതേ ദിശയിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരു ആശയം കടന്നു വന്നതന്നെ അതുകൊണ്ടാണ് കേരളത്തിന് എന്ത് പ്രത്യേകതയുള്ളത് കേരളത്തിന് എന്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും വൻമതിലുകളുണ്ടോ ഇനി അതല്ല കേരളം അങ്ങോട്ടൊന്നും പുരോഗമിക്കേണ്ടതില്ല എന്നാണോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് dır. Evet. ഈ അർത്ഥത്തിൽ വളരെ വളരെ സഹതാപമർഹിക്കുന്ന ചോദ്യങ്ങൾ ഇതേപോലെയുള്ള മാധ്യമ അവതാരകരിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരം പഠനവും അവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം പിന്നെ ഇത് നമ്മളുടെ കുടുംബ വ്യവസ്ഥയെ തകർക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ഇവരെങ്ങനെ ഇത് ഇതൊക്കെ കേട്ട് ഞെട്ടാൻ പറ്റുക കാരണം ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ മാത്രമാണെന്നുള്ളതാണ് അതിൻ്റെ ബേസ് തന്നെ ആ ഒരു പരികൽപ്പനയുടെ അടിത്തറ തന്നെ ജെൻഡർ വെറും ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ മാത്രമാണെന്നുള്ളതാണ് അപ്പൊ സോഷ്യൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് പുരുഷ ശരീരമാണ് അല്ലെങ്കിൽ പെൺ ശരീരമാണ് എന്നത് അവനെ അല്ലെങ്കിൽ അവളെ പെണ്ണോ ആണോ ആക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അടിത്തറയായി വർത്തിക്കുന്ന ഈ ഇവരുടെ വീക്ഷണം തന്നെ അതാണ് അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന നിർബന്ധമല്ലേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം വെച്ചിട്ട് ആണോ ആണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കരുത് അവൻ വളർന്നു വരുന്ന സമയത്ത് സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അത് എന്ന ഒരു ഒരു സൈദ്ധാന്തിക പരിസരത്തിൽ നിന്നാണ് ആൺകുട്ടിയെ അവന ആൺകുട്ടിയാണ് എന്ന് ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രം കൊടുക്കരുത് പെൺകുട്ടിയെ പെൺകുട്ടിയാണ് എന്ന് അവളെ ചെറുപ്പത്തിലെ അവളെ അവളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വസ്ത്രം കൊടുക്കരുത് അത് ബോയ്സിനും ഗേൾസിനും ക്ലാസ് റൂമിൽ സെപ്പറേറ്റ് സ്ഥലങ്ങൾ ഉണ്ടാകുന്നു ഒരു സൈഡിൽ ആൺകുട്ടികൾ ഇരിക്കുന്നു ഒരു സൈഡിൽ പെൺകുട്ടികൾ ഇരിക്കുന്നു ഇത് പാടില്ല എന്തുകൊണ്ട് പാടില്ല നീ പെൺകുട്ടിയാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ അവളെ ബോധ്യപ്പെടുത്തുന്നു നീ ആൺകുട്ടിയാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ അവനെ ബോധ്യപ്പെടുത്തുന്നു ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് അവൻ ആൺകുട്ടിയായി അല്ലെങ്കിൽ പെൺകുട്ടിയായി വളരുന്നത് നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്താതെ ഇരുന്നു നോക്കൂ അവൻ വളരുമ്പോൾ തീരുമാനിക്കട്ടെ അവൻ എന്താണ് എന്ന് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രലായ ഒരു യൂണിഫോമിനെ കുറിച്ചുള്ള ചർച്ച തന്നെ തുടങ്ങുന്നത് അതാണ് അതിൻ്റെ അടിത്തറ പിന്നെ അത് പറയുമ്പോൾ ഞെട്ടലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വിഷയം പോലും മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇവർ ജീൻസ് ഇടാൻ സ്വാതന്ത്ര്യം ഉണ്ടോ പാൻറ് ഇടാൻ സ്വാതന്ത്ര്യമുണ്ടോ ചുരിദാർ ഇടാൻ പറ്റുമോ തുടങ്ങിയ വളരെ ബാലിഷ്യമായ അതായത് ഒരു ഒരു പ്രശ്നത്തെ അതിൻ്റെ ബേസിലേക്ക് പോയിട്ടാണ് അതിൻ്റെ റൂട്ടിലേക്ക് പോയിട്ടാണ് അതിൻ്റെ ഒരു ആശയപരമായ അടിത്തറയിലേക്ക് പോയിട്ടാണ് അത് എവിടെ ണോ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത് അവിടെ ഏതൊക്കെ തരം ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോയത് എന്ന് പരിശോധിച്ചുകൊണ്ടാണ് അത് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ധാരണ പോലും ഇല്ലാത്ത തരത്തിൽ പിന്നെ അഭിലാഷ ചോദിക്കുന്ന കേട്ട് ഇതിൽ മതത്തിന് എന്താ ഇടപാട് ഇത് പിന്നെ ആൾക്കാർ പാൻറ് ധരിക്കുന്നതാണോ അല്ലെ എന്നത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം ഇവർക്ക് മതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ മതം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ് മനുഷ്യൻ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ധാർമ്മികതയാണ് മതം ഈ മതം എന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം മതം എന്ന് പറഞ്ഞാൽ പൂജാമുറിയിലുള്ളൊരു ഇടപാടാണെന്നാണ് അല്ലെങ്കിൽ പള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ഇടപാടാണ് ചർച്ചിൻ്റെ ഉള്ളിലുള്ളൊരു ഇടപാടാണ് ഇവരുടെ വീക്ഷണത്തിൽ മതം അങ്ങനെയല്ല മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് ആ മനുഷ്യന് ധർമ്മബോധം പകരാനുള്ളതാണ് ആ ധർമ്മബോധത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗമാണ് ഒരു സ്ത്രീ പുരുഷനോട് എങ്ങനെ ഇടപഴകണം ഒരു പുരുഷൻ സ്ത്രീയോട് എങ്ങനെ ഇടപഴകണം എന്നത് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാഗമാണ് ഈ ജെൻഡർ ന്യൂട്രൽ തിയറി എന്ന് പറഞ്ഞപ്പോൾ ജെൻഡർ ഡിസ്ഫോറിയ മാത്രമല്ല ഇവരടിസ്ഥാനപരമായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആവശ്യമില്ല എന്നതാണ് ഈ വാദത്തിൻ്റെ മറ്റൊരു അടിത്തറ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആവശ്യമില്ല രണ്ട് പുരുഷന്മാർ എങ്ങനെയൊക്കെ ഇടപഴകുന്നു അങ്ങനെയൊക്കെ അതേ കൂടി ഒരു അന്യ സ്ത്രീക്കും ഒരു അന്യ പുരുഷനും പരസ്പരം ഇടപഴകാം എന്നതാണ് ഇവരുടെ വാദത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരൊക്കെ എങ്ങനെ കുടുംബവ്യവസ്ഥ തകരുന്ന ആരാ പറഞ്ഞത് ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്ന ആരാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടാൽ വിചാരിക്കും ും ഇവര് പിന്നെ ലൈംഗിക ധാർമ്മികതയുടെയും കുടുംബത്തിനുള്ളിൽ മാത്രമേ ലൈംഗിക ധാർമ്മികത ലൈംഗിക ബന്ധം പാടുള്ളൂ എന്ന് വിചാരിക്കുന്നവരുടെയും ഒക്കെ പ്രതിനിധിയാണ് ആകെ ഒരു പാൻഡിടണം എന്ന അഭിപ്രായം മാത്രമേ ഈ അവതാരകരെ കൊള്ളൂന്ന് നമ്മൾക്ക് തോന്നിപ്പോകും പക്ഷെ പിൻ പോയിന്റ് ചെയ്ത് നമ്മൾ അവരോട് ഇങ്ങനെ ഓരോന്നും ഇതിൽ എടുത്തു ചോദിച്ചാൽ ഇതിനൊക്കെ അവർ അനുകൂലം തന്നെ ആയിരിക്കും ആ വിഷയത്തെ നമ്മൾ വളരെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് ചോദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും അവർ നൽകുന്ന ഒരു നിലപാട് തറയില്ലോണ്ട് ഇതിനെ ഒന്നിനെ എതിർക്കാൻ പറ്റില്ല അപ്പൊ അവിടെ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുസ്ലിം പുരുഷന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർ കൈ കൊടുക്കുന്നു അവർ ഹഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റിമേറ്റായ ആണെങ്കിൽ അവർ ഹഗ് ചെയ്യുന്നു അവർ ചുംബിക്കുന്നു ഇതൊക്കെ സംഭവിച്ചു എന്ന് വരും അത് അവരുടെ സ്നേഹപ്രകടനമാണ് അതേസമയം ഇതേപോലെ ഒരു മുസ്ലിം പുരുഷനും ഒരു അന്യ സ്ത്രീയും കണ്ടുമുട്ടിയാൽ ഇതേപോലെ ആകാം എന്നുള്ളതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് മുസ്ലിമോ മുസ്ലിമോ ആരെങ്കിലും ആവട്ടെ ഞാനൊരു ഒരു പുരുഷ സുഹൃത്തിന് കൈ കൊടുക്കുന്നു ഇത് ഇസ്ലാമികമായ അനുവദനീയമാണ് അതേസമയം ഒരു സ്ത്രീ സുഹൃത്തിനാണെങ്കിൽ അത് ഇസ്ലാമികമായ അനുവദനീയമല്ല ഇപ്പൊ ഞാനൊരു എൻ്റെ ഒരു പുരുഷ സുഹൃത്തിനെ ഹഗ് എന്ന് പറയുന്നത് അനുവദനീയമാണ് അതേസമയം ഒരു സ്ത്രീ സുഹൃത്തിനെന്ന് പറയുന്നത് അനുവദനീയമല്ല അവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മളോട് ചോദിക്കുന്നതിനാ എന്താ അങ്ങനെ നിനക്ക് എനിക്കൊരു പുരുഷനോടും പറ്റുമെങ്കിൽ സ്ത്രീയോടും പറ്റും കാരണം ഈ പുരുഷൻ സ്ത്രീന്നൊന്നും പറയുന്നത് പരസ്പരം യാതൊരു വ്യത്യാസവും ഇല്ല ഒരു പുരുഷനോട് എങ്ങനെയൊക്കെ ഇടപഴകാമോ അങ്ങനെയൊക്കെ ഇടപഴകാം എന്ന് പറയുകയും അതിൻ്റെ അടിത്തറയിൽ അപ്പോൾ ഒരു പുരുഷനും സ്ത്രീക്കും പരസ്പര ആകർഷണം തോന്നിയാൽ അവർ വിവാഹിതരാണെങ്കിലോ അല്ലെങ്കിലൊക്കെ അവർക്ക് ഒരുമിച്ച് കിടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നത് തന്നെയാണ് ഈ നിലപാടിൻ്റെ അടിത്തറ അല്ല എന്ന് ആത്മാർത്ഥതയുള്ളൊരു ഭൗതികവാദിക്ക് ഒരു ലിബറലിന് ആത്മാർത്ഥതയുള്ള ഒരു കോട്ടൻ കോട്ട് പുരോഗമനവാദിക്ക് ആത്മാർത്ഥതയുള്ള ഒരു ഒരു ജെൻഡർ ന്യൂട്രൽ ാലിറ്റിയുടെ വക്താവിനതൊരിക്കലും പറയാൻ കഴിയില്ല ഇത് ഇസ്ലാമിന് നിലപാടുള്ളൊരു വിഷയമാണ് ഇസ്ലാമിന് ഇടപാടുള്ളൊരു വിഷയമാണ് ഇസ്ലാം പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ കാര്യം ഇപ്പം ചെറിയ കുട്ടി ആൺകുട്ടിക്കൊരു ഡ്രസ്സ് പെൺകുട്ടിക്കൊരു ഡ്രസ്സ് ആണുങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലം പെണ്ണുങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലം എന്ന രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് സ്ത്രീയും പുരുഷനും വേറെ വേറെയാണ് തമ്മിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആൺകുട്ടികൾ പരസ്പരം ഇടപഴകുന്നത് പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും മുതിർന്ന ശേഷം ഇടപഴകാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ മാറ്റി സ്വതന്ത്രമായ സ്ത്രീ പുരുഷ ഇടപ കലരലുകൾക്ക് അവസരമൊരുക്കുന്ന ഒരു ഒരു സാമൂഹ്യ മാറ്റത്തിൽ മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായ അഭിപ്രായം പറയേണ്ടി വരും ആ അഭിപ്രായം പറയേണ്ടത് മതം മതം അതിലൊന്നും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ഒരാൾക്ക് മതത്തിനെ പറ്റി ഒരു ഒരു തരത്തിലുള്ള ധാരണയും ഇല്ല എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഇവർക്കൊന്നും അറിയില്ലെങ്കിൽ ഇപ്പോൾ സ്മൃതിക്കോ അഭിലാഷനോ ഒന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണയോ ഇല്ലെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഇതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പല ഇടതുപക്ഷ പ്രതിനിധികൾക്കോ മന്ത്രിമാർക്കോ ഒന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലെങ്കിലും ഇതിനെപ്പറ്റി ധാരണയുള്ളവർ കേരളത്തിലുണ്ട് ഈ കരട് പദ്ധതികൾ ഉണ്ടാക്കുന്നവർ അത് തയ്യാറാക്കുന്നവർ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നവർ അവരുടെ കരട് പദ്ധതികളും അവർ പ്രസിദ്ധീകരിച്ച രേഖകളും പരിശോധിച്ചാൽ അവർക്കിതിൽ വളരെ കൃത്യമായ ധാരണയുണ്ട് എന്നുള്ളതും എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും എന്താണ് അതിൻ്റെ ഹിസ്റ്ററി ഒന്നും അവർക്കറിയാം എന്നുള്ളതും വളരെ ക്ലിയറാണ് അവർക്കതറിയാം അതേപോലെ നമ്മളുടെ ന്യൂ ജനറേഷൻ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പലർക്കും അതറിയാം കോളേജുകളിൽ ഈ ഇവരെക്കാളൊക്കെ അപ്ഡേറ്റഡ് ആണ് ശരിക്കും ഇവർ പറയുന്നത് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അത് സദാ പറഞ്ഞു അവർ ഉയർത്തുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവരൊക്കെ ആശയം അപരിചിതമൊന്നുമല്ല അല്ലാതെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ കേവലം പെൺകുട്ടികൾ പാൻറ്റടലാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും അവർക്കില്ല അത്തരം ഒരു തെറ്റിദ്ധാരണയിലൊക്കെ വീണു പോകാൻ മാത്രമുള്ള പിന്നെ ബൗദ്ധികമായ ഉപരിപ്ലവതയുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്ന് കേരളത്തെ പഠിച്ചോൻ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ഇപ്പോൾ ബാലശ്ശേരി സ്കൂളിൽ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ അവർ ഏത് പൊളിറ്റിക്സിനാൽ മോട്ടിവേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു അവർ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഒരു ന്യായങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക പരാമർശം ട്വിറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ പറയാൻ ശ്രമിക്കുന്നത് ഈ യൂണിഫോം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക വഴി സാധ്യമാകുന്നത് എന്താണ് അവരതിന് നൽകുന്ന ഉത്തരം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹത്തിൽ ഇക്വിറ്റി സാധ്യമാകുമെന്നാണ് അതിനവർ പറയുന്ന ന്യായം നമ്മുടെ വരുന്ന സമൂഹം അല്ലെങ്കിൽ ഭാവി തലമുറ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഹെട്രോനോർമേറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ അത്തരത്തിലുള്ള ഭാരമില്ലാതെ അവർക്ക് ജീവിതം സാധ്യമാകും എന്ന തരത്തിലാണ് അവർ ആ ട്വീറ്റിൽ അവർ പരാമർശം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പദം അത് യഥാർത്ഥത്തിൽ ഹെവിലി ആണ് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്ര പരിസരം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പക്ഷേ ആ പദം പോലും കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പക്ഷേ മതങ്ങൾ പരമ്പരാഗതമായി മാനവരാശി ശീലിച്ചു പോരുന്ന സദാചാര സങ്കല്പങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ക്യൂർ പൊളിറ്റിക്സിൻ്റെ വക്താക്കൾ അതല്ലെങ്കിൽ സെക്ഷൽ റവല്യൂഷന് ശേഷം ഇത്തരത്തിലുള്ള പരമ്പരാഗത മതധാർമ്മിക സങ്കല്പങ്ങളോട് എതിർ ആളുകൾ പ്രത്യേകമായി ഉപയോഗിക്കാൻ ആരംഭിച്ച ഒരു പദപ്രയോഗം തന്നെയാണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത് ആണും പെണ്ണും അതല്ലെങ്കിൽ എതിർവർഗങ്ങൾ തമ്മിലുള്ള ലൈംഗികത അതല്ലെങ്കിൽ ആണും പെണ്ണുമുള്ള ലൈംഗിക സ്വത്വങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദപ്രയോഗമാണ് ഹെട്രോ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ തകർക്കാൻ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വഴി നമുക്ക് സാധ്യമാകും എന്ന് ഈ യൂണിഫോം അവതരിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുത്ത കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിലൂടെ അതല്ലെങ്കിൽ കേരളത്തിലെ കലാലയങ്ങളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അത്ര നിഷ്കളങ്കമായ തീരുമാനമൊന്നുമല്ല എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതെ അത് തീരെ നിഷ്കളങ്കമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇവർക്കതറിയാം അപ്പം ഒന്നുകിൽ ഈ മാധ്യമ പ്രവർത്തകർ അത് മറച്ചു വെക്കുന്നു അത് ചർച്ചയ്ക്കെടുക്കാൻ അവർ മടിക്കുന്നു ഇപ്പോൾ ഈ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഭാരമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ നമ്മളുടെ ശരീരം ആണായത് കൊണ്ട് പുരുഷൻ്റെതായതുകൊണ്ട് ഞാനൊരു പുരുഷനാണ് അവർ സ്ത്രീയാണ് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് ജെൻഡറുകളാണുള്ളത് ഇവർ തമ്മിലാണ് സെക്ഷൽ പിന്നെ ഇൻ്റർകോഴ്സ് നടക്കേണ്ടത് എന്ന യഥാർത്ഥത്തിൽ പ്രകൃതിയും ജീവശാസ്ത്രവും നമുക്ക് നൽകുന്ന ധാരണ ആ ധാരണ തകർക്കപ്പെടണം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് അത് കേരളത്തിൻ്റെ പിന്നെ ഈ കൃത്യമായി വിഷയത്തിൽ അധികാരത്തിലിരിക്കുന്ന ആൾ തന്നെ അവർ ഇങ്ങനൊരു കാര്യം ട്വിറ്ററിൽ കുറിച്ചിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ അതുപോലെ എന്തെങ്കിലും ചർച്ച ഉണ്ടാക്കിയോ എന്തെങ്കിലും ചർച്ച ഇവിടെ ഉണ്ടാക്കിയോ കാരണം ആ ഇംഗ്ലീഷിൽ എഴുതിയ സാധനം നേർക്കുനേരെ മലയാളത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പ്രസംഗിച്ചിരുന്നെങ്കിൽ അത് പിന്നെ പാർട്ടി യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാകുമായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ് അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പിന്നെ ഇവര് എന്തു പറഞ്ഞാലും ഈ ശാസ്ത്രം ശാസ്ത്രമിത്ര പുരോഗമിച്ച കാലത്ത് ശാസ്ത്രമിത്ര പുരോഗമിച്ച എന്ത് ശാസ്ത്രബോധമാണ് ഇവർക്കുള്ളത് ബയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തെ പറ്റി ശാസ്ത്രം നൽകുന്ന അറിവുകളെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒരു പുരുഷന്റെ ശരീരം എന്ന് പറയുന്നതും സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അത് പുരുഷന് വേണ്ട നിയമങ്ങൾ അതേപോലെ തന്നെയാണ് എല്ലാ രംഗത്തും സ്ത്രീകൾക്കും വേണ്ടത് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ പുരുഷൻ്റെ അതേ ലൈംഗിക മനോഭാവങ്ങളും പിന്നെ ലൈംഗികമായ ആവശ്യങ്ങളുമാണ് എന്ന് പറയുന്നവർ ഇത് രണ്ടും തീർത്തും വിഭിന്നമായ അസ്തിത്വങ്ങളാണ് എന്നതാണ് ബയോളജിയുടെ വളരെ ഫണ്ടമെൻ്റലായ ഒരു യാഥാർത്ഥ്യം ബയോളജി നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം നമ്മളുടെ തലച്ചോറ് മുതൽ നമ്മൾ നമ്മളുടെ മൊത്തം ശരീരം ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സ് അതൊക്കെ തമ്മിൽ മൗലികമായി തന്നെ അന്തരങ്ങളുണ്ട് ഇത് ശരിക്കും തീരെ സയൻസ് അറിയാത്ത സോഷ്യൽ സയൻസ് മാത്രം അറിയുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്കഷൻസ് മാത്രം വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫിലോസഫി മാത്രം വായിച്ചിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഈ വളരെ വൈകാരികമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് യാഥാർത്ഥ്യം അപ്പം അത് ശാസ്ത്രം എന്താണെന്ന് പറഞ്ഞുകൂടാ എന്നാൽ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലും അതുപോലെ ഒരു പാൻറ്റിൻ്റെയും ചുരിദാറിൻ്റെയും വിഷയമാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോലും പോകുന്നില്ല അപ്പോൾ അത്ര അത്രയൊക്കെ അർഹിക്കുന്നുള്ളൂ കേരളത്തിലെ സമൂഹം എന്ന് വരുന്നത് നമ്മൾ ശരിക്കും കേരളത്തിലെ സൊസൈറ്റി അത്രയൊക്കെ അർഹിക്കുന്നുള്ളൂന്ന് നമ്മൾക്ക് തന്നെ ഒരു കുറച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി ചാനൽ ചർച്ചകൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിൽ വരുന്ന പാനലിസ്റ്റുകൾ അവരൊക്കെ ഇങ്ങനെ ഇത്ര ഉപരിപ്ലവരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായും സങ്കടകരമായ കാര്യമല്ലേ അതെ അതോടൊപ്പം ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരാശയത്തെ അതിനെ കുറെ കൂടി ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷത്തിൽ നിന്ന് വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത് ഇവിടെ ഒരു മാർക്സിസം എന്നതിന് ഒരു പ്രത്യയശാസ്ത്രമായി പിന്തുടരുന്ന ഒരു പാർട്ടിയാണ് ഭരണം കൈയാളുന്നത് പക്ഷേ ജെൻഡർ ന്യൂട്രാലിറ്റിയെ ക്യാപിറ്റലിസം അതിന് പിന്നിൽ കാണുന്ന അവരുടേതായ ഗൂഢതന്ത്രങ്ങൾ അതല്ലെങ്കിൽ ഒളി അജണ്ടകളെ ഒരു മാർക്സിസ്റ്റ് പരിസരത്തിലുള്ള ഒരു പാർട്ടിക്കോ അതല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി അപ്പാടെ സ്വീകരിക്കുന്ന അപ്പാടെ എംപ്രൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതെ ഇത് ഇവർ മിക്കവാറും ആളുകൾ മാർക്സിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇടത് ചിന്തകളായി അറിയപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് പൊതുവിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേരളത്തിലൊരു പക്ഷേ ഈ ഉദാര ലൈംഗികതയുടെ ഉദാര വ്യക്തിവാദത്തിൻ്റെയൊക്കെ ആശയങ്ങൾ ഏറ്റവും ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദികൾ എന്ന് പറയുന്നത് പലരും തീവ്ര വലതുപക്ഷ യുക്തിവാദികളാണ് അത് വേറെ വിഷയം പക്ഷേ സർക്കാർ തലത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും കൂടുതലായി ആശയങ്ങൾ പറയുന്നത് തീർച്ചയായും ഇടതുപക്ഷത്തുള്ളവരാണ് പക്ഷെ അവർ ആ പ്രസംഗിക്കുന്നത് മാർക്സിസൊന്നും അല്ല അതുപോലെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമാവതാരകർ എന്നൊക്കെ പറയുന്നത് അവരിൽ പലരും കൃത്യമായി മാർക്സിസ്റ്റ് പശ്ചാത്തലമുള്ളവരാണ് അവർ ഇടതുപക്ഷ ഗവണ്മെന്റിൻ്റെ നയങ്ങളെ അന്തമായി ന്യായീകരിക്കുക എന്നതിനപ്പുറത്ത് കൃത്യമായി മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലപാടുകൾ പരിശോധിച്ചിട്ടാണോ അവരിത് പറയുന്നത് എന്നുള്ള കാര്യം വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് കാരണം മാക്സിസം എന്ന് പറയുന്നത് ഒരു ഭൗതികവാദ ദർശനം എന്ന നിലക്ക് തീർച്ചയായും അത് ദൈവത്തെ നിഷേധിക്കുന്നു പരലോകത്തെ നിഷേധിക്കുന്നു വേദഗ്രന്ഥങ്ങളിലൂടെയുള്ള ധർമാധർമ്മങ്ങൾ എന്ന സങ്കല്പത്തെയും അത് അടിസ്ഥാനപരമായി തന്നെ നിഷേധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങളെ പുണരാൻ അതിലേക്ക് പ്രലോഭിതനാവുക എന്ന് പറയുന്നത് മാക്സിസ്റ്റം സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അതേപോലെ കുടുംബം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തന്നെ ഒരു ചൂഷണ സ്ഥാപനമാണ് വിവാഹം എന്ന് പറയുന്നത് ഒരു ചൂഷണ സ്ഥാപനമാണ് കാരണം സ്വകാര്യ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള തകർക്കപ്പെടേണ്ട ഒരു ചൂഷണ സംവിധാനമാണ് കുടുംബം എന്നതാണ് മാർസിസത്തിന്റെ അടിസ്ഥാനപരമായി തന്നെയുള്ള വീക്ഷണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആശയങ്ങളുടെ പിന്നെ പുതിയ തരംഗങ്ങളുടെ ബൗദ്ധിക തരംഗങ്ങളുടെയൊക്കെ പ്രണേതാക്കളായി മാർക്സിസ്റ്റുകൾ മാറാൻ എളുപ്പമുണ്ടെങ്കിൽ പോലും അവർ സ്വയം മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം ഭൗതികവാദികളായിരിക്കന്നെ അപ്പോൾ സദാ അത് ഇവിടെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ വിമോചനത്തിൻ്റെ ഒക്കെ മുദ്രാവാക്യവുമായി കടന്നു വന്നുകൊണ്ട് ക്യാപിറ്റലിസം തുറന്നു വെച്ച കുറേ അരങ്ങുകളെ അതിനെ പ്രശ്നവൽക്കരിക്കുകയും അവ യഥാർത്ഥത്തിൽ ചൂഷണോന്മുഖമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഒരു ഭൗതിക പാരമ്പര്യം മാർക്സിസത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം കാരണം ഇപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൗതികവാദപരം തന്നെയാണ് ആ ക്യാപിറ്റലിസത്തിനെതിരെയുള്ള ഒരു ഒരു മുന്നേറ്റം ആയിക്കൊണ്ടാണ് ഒരു ബുദ്ധിപരമായ വിമർശന പദ്ധതി ആയിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ മാർക്സിസം രൂപപ്പെടുന്നത് അപ്പോൾ അവിടെ ക്യാപിറ്റലിസത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ചും ആ സാമ്പത്തിക ലക്ഷ്യങ്ങളോടുകൂടിയ പല വിധത്തിലുള്ള ചൂഷണ പദ്ധതികൾക്ക് അത് സ്വാതന്ത്ര്യത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനെക്കുറിച്ചും മാർക്സിസ്റ്റുകൾ വളരെ ബോധവാന്മാരായിരുന്നു കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഇവർ ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ വളരെ ഒരു അടിസ്ഥാനപരമായ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീ ശരീരം സ്ത്രീ ശരീരം പുരുഷ ശരീരം ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് പുരുഷ ശരീരം മറച്ചുവെക്കപ്പെടുന്നതിനേക്കാൾ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ കൂടിയ അളവിൽ സ്ത്രീ ശരീരത്തിൽ വസ്ത്ര വസ്ത്രം കുറെ കൂടി സ്ത്രീയുടെ ശരീരം മറച്ചു വെക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് പൊതുവിൽ എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്നതാണ് മുമ്പ് തന്നെ നിലനിന്നിരുന്നതാണ് ഇവരൊക്കെ പറയുന്ന ഈ പാശ്ചാത്യ സമൂഹങ്ങളിൽ അടക്കം അടുത്ത കാലം വരെ അത് നിലനിന്നിരുന്നതാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു നിലപാടുണ്ടാകാനുള്ള കാരണം വളരെ വ്യക്തമായിരുന്നു കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗികാസ്വാദനത്തിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അവൻ്റെ കണ്ണാണ് അത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അത് ഇവർ എങ്ങനെയൊക്കെ ഇതിര സ്ത്രീയെയും പുരുഷനെയും സമമാക്കാൻ ശ്രമിച്ചാലും അവരുടെ ലൈംഗിക വ്യവസ്ഥകൾ തമ്മിലുള്ള അടിസ്ഥാനപരമായൊരു വ്യത്യാസമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ത്രീയുടെ ശരീരം എക്സ്പോസ്ഡ് ആയാൽ അവരുടെ ബോഡി പാർട്സ് എക്സ്പോസ്ഡ് ആയാൽ അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലൈംഗിക ലൈംഗികാസ്വാദനത്തിനുള്ളൊരു മാർഗ്ഗമാണ് അയാൾക്കൊരു ലൈംഗിക വിരുന്നിനുള്ള അവസരമാണ് അപ്പോൾ അത് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽ അഹായി സലിസ്ലമയും പരിശുദ്ധ കുർഗാനും ഒക്കെ സ്വന്തം ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുടെ ശരീരം ആ രീതിയിൽ എക്സ്പോസ്ഡായാൽ കണ്ണ് താഴ്ത്തണം എന്നുള്ളത് മതപരമായ കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ പൈശാചികമായ പ്രലോഭനങ്ങൾക്ക് വശംവദനായിട്ടില്ലെങ്കിൽ അയാൾ കണ്ടതാഴ്ത്തും അവിടെ നിന്ന് മുഖം തിരിക്കും പക്ഷേ അങ്ങനെയുള്ള ധാർമ്മിക ബോധമുള്ളവർ മാത്രമല്ല ലോകത്തുള്ളത് ലോകത്തുള്ള അനേകകോടി പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ സ്വാഭാവികമായി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും പലരും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം പിന്നെ മുഖവും മുൻകൈയ്യുമൊഴിച്ചുള്ള ശരീരഭാഗങ്ങൾ കവർ ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നത് പുരുഷന് അവരുടെ ശരീരത്തിലേക്ക് കണ്ണുകൊണ്ട് ഒരു അവൾ പോലും അറിയാതെ കടന്നു കയറാനുള്ള അയാളുടെ ധാർട്ട്യം ആ ധാർഷ്ട്യത്തിന് തടയിട്ടുകൊണ്ട് പൊതുസ്ഥലത്ത് സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഒരു യുക്തി എന്ന് പറയുന്നത് അപ്പം ഇത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഇതിനോട് അടിസ്ഥാനപരമായി തന്നെ വിയോജിക്കുകയും അങ്ങനെ പെണ്ണിന് മാത്രം പ്രത്യേകിച്ച് ഒരു കവറിങ്ങിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ പുരുഷന് കുപ്പായം ഇടാതിരിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ ലോകത്തെ എല്ലായിടത്തും ശരിക്കും നന്നായി കവർ ചെയ്തിട്ടാണ് പൊതുവിലേക്ക് ഒരു വസ്ത്രം ധരിക്കുന്നു എന്നുള്ള വളരെ വിഷയം പക്ഷേ പുരുഷന് കുപ്പായ മൂരാമെങ്കിൽ പെണ്ണിനും കുപ്പായ മൂരാം പെണ്ണിൻ്റെ മാറിടം മറച്ചു വെക്കപ്പെടണം എന്ന് പറയുന്നത് അതൊരു പിന്തിരിപ്പൻ ആശയമാണ് അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ത്വരയുടെ ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ ടോപ്പ് ലസ് ഫെമിനിസം ഇപ്പോൾ ടോപ്പ്ലസ് മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ഭാഗം പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിലടക്കം മാറു തുറക്കൽ സമരം അതിൻ്റെ പല രീതിയിലുള്ള പ്രകടനങ്ങൾ നേരത്തെ ഫറൂഖ് കോളേജിൽ ഞാൻ പറഞ്ഞ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലടക്കം ഉണ്ടായതാണ് അപ്പോൾ ഇത് ഈ ടോപ്പ്ലെസ് മൂവ്മെന്റുകൾ വരുന്നത് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അതുമായി പല നിലകളിൽ പിന്നെ ഇന്റർസെക്റ്റഡ് ഒരു മൂവ്മെൻ്റ് ആണത് കാരണം പുരുഷൻ കുപ്പായമഴിക്കുന്നത് അത്ര വലിയ ഒരു ഒരു പാതകമല്ലെങ്കിൽ പെണ്ണ് കുപ്പായമഴിക്കുന്നതും അതിൽ വിശേഷിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പൊ പെണ്ണിൻ്റെ മാരടങ്ങൾ മറക്കാതെ പെണ്ണിന് പുറത്തേക്ക് ഇറങ്ങാം അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല എന്ന തരത്തിൽ സ്ത്രീ ശരീരത്തെ മറച്ചു വെക്കേണ്ടതില്ല അതിനെ പരമാവധി എക്സ്പോസ് ചെയ്യണം അതിന് പരമാവധി ചമൽക്കാരങ്ങൾ കൊടുക്കണം അപ്പോൾ മേക്കപ്പുകൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ വളരെ ശക്തമായി സ്ത്രീകൾക്ക് മേയ്പ മേക്കപ്പുകൾ കൊടുക്കുന്നു പല രീതിയിലുള്ള ഡ്രസ്സിങ് ഡ്രെസ്സിങ് സ്റ്റൈലുകൾ നിർദ്ദേശിക്കപ്പെടുന്നു എയർ ഹോസ്റ്റസുകൾക്ക് നിർദ്ദേശിക്കപ്പെടുന്നു സെക്രട്ടറിമാർക്ക് നിർദ്ദേശിക്കപ്പെടുന്നു ഇതൊക്കെ നിർദ്ദേശിക്കപ്പെടുന്നത് ആര് എങ്ങനെയൊക്കെ നിഷേധിച്ചാലും പുരുഷൻ്റെ കണ്ണുകൾക്ക് ഏറ്റവും അപ്പീലിംഗ് ആയ രീതിയിൽ അവരെ അണിയിച്ചൊരുക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം അവർ ഒബ്ജക്ടിഫിക്കേഷനെ പറ്റിയൊക്കെ പുരോഗമനവാദികൾ വലിയ വായിൽ സംസാരിക്കുമെങ്കിലും ഇതെല്ലാം ഒബ്ജക്ടിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം അവർക്ക് തിരിച്ചറിയാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ചു യൂറോപ്യൻ നാടുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു നോക്കുക സ്ത്രീക്കും പുരുഷനും ഒക്കെ ഇഷ്ടമുള്ള പോലെ വസ്ത്രം എന്ന് അവർ ചോദിക്കുക പക്ഷേ യൂറോപ്പിൽ നമ്മൾ പോയാൽ യൂറോപ്യൻ നാടുകളിൽ സഞ്ചരിച്ചാൽ അവിടുത്തെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവ് പൊതുവിൽ പൊതുവിൽ നമ്മൾ പൊതുസ്ഥലത്ത് കാണുന്ന സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവ് പുരുഷന്മാരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ 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 കുറവാണ് വളരെ മിനിമലാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അവിടെ സ്വാഭാവികമായി കമ്പനികൾ അവരെ പഠിപ്പിക്കുന്ന ഒരു വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് അതാണ് അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പീലിംഗ് ആണ് അത് ആ സ്ത്രീകൾക്ക് എത്രത്തോളം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ് ഇത് ഈ ഒരു സംഭവം ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രി ഈ അല്ലെങ്കിൽ ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാര്യം പുരുഷൻ്റെ കണ്ണുകൾക്ക് ആകർഷകമായ വിധത്തിൽ സ്ത്രീയെ അണിയിച്ചൊരുക്കുക എന്നത് ഒരു വലിയ ക്യാപിറ്റലിസ്റ്റ് അജണ്ടയാണെന്നും അത് ലിബറേഷൻ അല്ല എന്നും തിരിച്ചറിയാൻ പറ്റിയിരുന്നത് ശരിക്കും മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾക്കാണ് ഇപ്പോഴത്തെ ഈ എസ് എഫ് ഐക്കാർക്കും ഈ പിന്നെ മാർക്സിസ്റ്റ് നേതാക്കൾക്കൊന്നും അറിയോന്ന് അറിഞ്ഞുകൂടാ അവർ സോവിയറ്റ് റഷ്യയുടെ ചരിത്രം ശരിക്കും പരിശോധിച്ചാൽ തൊള്ളായിരത്തി ഇരുപതുകളിൽ സോവിയറ്റ് റഷ്യയിൽ സർക്കാർ മുൻകൈയ്യെടുത്തുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ ഒന്ന് വേഷ്യാവൃത്തിക്കെതിരെയുള്ള ക്യാമ്പയിനാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്നതിനെതിരെയുള്ള ക്യാമ്പയിനാണ് ഇത് ഏതെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നടന്ന കാര്യമല്ല അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നടന്ന കാര്യമല്ല അല്ലെങ്കിൽ തുർക്കിയിലോ ഇറാനിലോ നടന്ന കാര്യമല്ല സോവിയറ്റ് യൂണിയനിൽ നടന്ന കാര്യമാണ് ലെനിൻ്റെ സോവിയറ്റ് റഷ്യയിൽ നടന്ന കാര്യമാണ് അവിടെ പാർട്ടി ഒരു യന്ത്രം പോലെ പണിയെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ലഘുലേഖകൾ അടിച്ചുകൊണ്ട് കവിതകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ബോധവൽക്കരണ കൃതികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് അവിടുത്തെ മാർക്സിസ്റ്റ് സ്ത്രീകൾ അവിടുത്തെ സ്ത്രീകളെ ബോധവൽക്കരിക്കുകയായിരുന്നു കാരണം മുതലാളിത്തം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അണിഞ്ഞൊരുങ്ങാൻ പറയുന്നു എന്നിട്ട് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ സൗന്ദര്യമാണ് അത് പരമാവധി നിങ്ങൾ ചമഞ്ഞ് അണിഞ്ഞൊരുങ്ങിയ ആളുകൾക്ക് മുന്നിൽ നിങ്ങളുടെ സൗന്ദര്യം എക്സ്പോസ് ചെയ്യണം അങ്ങനെ ആകർഷിക്കണം എന്നിട്ട് അവർ പറഞ്ഞത് ഇത് വേഷിയാകുന്നതിന് തുല്യമാണ് സ്ലഡ് ഷെയ്മിങ് എന്നൊക്കെയാണ് വെറുപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ലഡ് ഷെയിമിങ് എന്ന ആ വാക്ക് എൻറ്റയർലി കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒരു പദ്ധതി ആരെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് സോവിയറ്റ് റഷ്യ എന്നാ ഞാൻ പറയാം ഞാൻ അവിടെ അവരെന്താ പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപതുകളിൽ അവർ പറഞ്ഞത് ഇത് ക്യാപിറ്റലിസ്റ്റ് വുമൺ ആണ് ഇത് മുതലാളിത്തത്തിന്റെ കെണിയിൽ വീണുപോയ പെണ്ണാണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇവ ഇവര് പിന്നെ പ്രസിദ്ധീകരിച്ച കവിതകളൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടും മേക്കപ്പ് ഇടുന്നു പൗഡർ ഇടുന്നു പിന്നെ ചമൽക്കാരങ്ങൾ അണിയുന്നു വളരെ അപ്പീലിംഗ് ആയ ഡ്രസ്സ് ധരിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുതലാളിത്തത്തിന്റെ ചൂഷണത്തിന് തല വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾ അതിന് പകരം വളരെ ലളിതമായ തീരെ അട്രാക്റ്റീവായ ഡ്രസ്സ് ധരിക്കുക കൂടെ തലയിൽ ഒരു തട്ടോടുക ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞാൽ അത്രയും സിമ്പിളായി നിങ്ങൾ ഡ്രസ്സ് ധരിക്കാം എന്നിട്ട് നിങ്ങൾ ജീവിതം പാർട്ടിക്ക് കൊടുക്കുക പാർട്ടി ആക്ടിവിസ്റ്റുകളാകാം സമൂഹത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ഇന്ന് കേട്ടാൽ ഏതെങ്കിലും മുസ്ലിം മതപണ്ഡിതന്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണെന്നായിരിക്കും ഈ ആൾക്കാർക്ക് തോന്നുക ഇതാണ് സോവിയറ്റ് യൂണിയനിൽ നടന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലുള്ള ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് പിന്നെ ചൂഷണത്തിൻ്റെ ഒരു തലം എന്താണ് എന്ന് അറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് മാറി ഈ ഉദാര ലൈംഗികതയുടെ ആശയ പിന്നെ ആശയങ്ങളെ ഒരു തരം പ്രശ്നവൽക്കരണവും കൂടാതെ ഓടിച്ചെന്ന് മറ്റുള്ളവർക്ക് മുന്നേ ആശ്ലേഷിക്കുന്ന ഒരു മുതലാളിത്ത ദാസ്യത്തിൻ്റെ ഒരു അധപ്പതനത്തിൻ്റെ അവസ്ഥയിലേക്ക് മലയാളി മാർക്സിസ്റ്റുകൾ പോകുന്നത് അത്ഭുതകരമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും അത്ഭുതകരമല്ല കാരണം മുതലാളിത്തം ലോകത്ത് നേടിക്കൊണ്ടിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് അത്രയും ശക്തമായ വിജയമാണ് അത്രയും സർവവ്യാപ്തിയുള്ള വിജയമാണ് മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്നവരെ കൊമ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നവരെ അവർ ഒരു വശത്ത് ഞങ്ങൾ കൊമ്യൂണിസത്തിനെതിരെ മുതലാളിത്തത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് അതിൻ്റെ സാംസ്കാരികമായ പദ്ധതികളെ അതിൻ്റെ ധാർമ്മികമായ പദ്ധതികളെ അതിൻ്റെ ഈ രീതിയിലുള്ള എല്ലാത്തിനും പരവധാനി വിരിച്ചു കൊടുക്കുന്നവരായി അതിനെ ഏറ്റവും മുന്നിൽ റെഡ് കാർപ്പറ്റ് വിരിക്കുന്നവരായി അതിന് സിദ്ധാന്തങ്ങൾ ചമക്കുന്നവരായി മുതലാളിത്തത്തിന് മാർസിസ്റ്റികളെ കുഴലൂത്തുകാരായി കിട്ടുക എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തികരായി കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ചെലവ് കുറഞ്ഞ ഏർപ്പാടുള്ളതുണ്ടോ അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചാണ് ഇപ്പോൾ ഫറൂഖ് കോളേജിലുള്ള ഇഷ്യൂ ഇപ്പോൾ ആൺ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഇടകലർന്നിരിക്കുന്ന വിഷയമാണെങ്കിലും ശരി ആ അധ്യാപകന്റെ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും ശരി അതിലൊന്ന് എസ് എഫ് ഐക്കാര് പ്രസംഗിച്ചതൊന്നും അവരുടെ ടെർമിനോളജി എന്നൊന്നും പറയുന്നത് മാർക്സിസ്റ്റ് ടെർമിനോളജി അല്ല അത് ക്യാപിറ്റലിസത്തിന്റെ ടെർമിനോളജിയാണ് അത് ലിബറലിസത്തിന്റെ ടെർമിനോളജിയാണ് അത് ഫെമിനിസത്തിന്റെ ടെർമിനോളജിയാണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ മാർസിസമായിട്ട് അതിനുള്ള യോജിപ്പും വിയോജിപ്പും വേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇപ്പൊ മാർക്സിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജെൻഡർ ന്യൂട്രാലിറ്റിയെപ്പറ്റി ഇവർ ഒന്നും വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് മാർക്സിസത്തെ പറ്റി പോലും വായിച്ചിട്ടില്ല മാർക്സിനെ വായിച്ചിട്ടില്ല ആങ്കൽസിനെ വായിച്ചിട്ടില്ല ലെനിനെ വായിച്ചിട്ടില്ല സോവിയറ്റ് ചരിത്രം വായിച്ചിട്ടില്ല ഒന്നും വായിക്കാതെ ഇത് വെറും ഒരു 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 എന്താ പറയുക പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി പിന്നെ ഇനി വരുന്ന കാലത്ത് ഇവർ കെട്ടിപ്പടുക്കാനും നിലനിർത്താനും പോകുന്നത് എന്ന് അവർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് പത്രം ആരകമാണ് അല്ലെങ്കിലും ഈ ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന സാധനം എന്തുമാണ് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ പാരമ്യത്തെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ സാർവലൗകികമായ ആർക്കും ലംഘിക്കാൻ കഴിയാത്ത ലംഘിക്കാൻ ആരും പാടില്ലാത്ത ഒരു വിശുദ്ധ സത്യമായി വ്യക്തി സ്വാതന്ത്ര്യത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മാർക്സിസം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയുള്ള പര പരിധിയില്ലാത്ത വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഒരു ഒരു ചൂഷണോന്മുഖമായൊരു പദ്ധതിയാണ് എന്ന് പറയുകയും സ്റ്റേറ്റിന് ഭരണകൂടത്തിന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനും അതിനെ പരിമിതപ്പെടുത്താനും അതിന് അധികാരം വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മാർസിസം നമ്മളീ പറയുന്ന ജനാധിപത്യം പോലും മാർസിസത്തിലില്ല എന്നിട്ട് ഈ മാർക്സിസ്റ്റ് പശ്ചാത്തലമുള്ള ആളുകൾ മുഴുവൻ ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ വക്താക്കളായിട്ട് ചാരുകസേരകളിൽ കസേരകളിൽ ഇരുന്ന് അത് അതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ അശ്ലീലം അതിനേക്കാൾ വലിയ ദാർശനികമായൊരു അശ്ലീലം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ വിജയമാണ് ഈ സാധുക്കൾ കിടന്ന മുതലാളിത്തം തുലയട്ടെ മുതലാളിത്തം മൂർധാവാ എന്നൊക്കെ പറഞ്ഞ് മുത്താവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് നമുക്കറിയില്ല കാരണം അവരുടെ എല്ലാ പദ്ധതികളും തന്നെയാണ് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നവര് പറയുന്നത് ഇപ്പോൾ സ്മൃതി ജോയിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത് സംഭവിക്കുമെന്ന് യൂറോപ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ യൂറോപ്പ് എങ്ങനെ എങ്ങനെയായി അവിടുത്തെ സെക്സ് എഡ്യൂക്കേഷൻ ആണ് കാരണം തൊള്ളായിരത്തി അറുപതുകളിലാണ് സെക്ഷൽ റവല്യൂഷൻ ഉണ്ടാവുന്നത് അതിനെ തുടർന്ന് സെക്സ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കപ്പെട്ടു ആ സെക്സ് എഡ്യൂക്കേഷനിലൂടെ കുട്ടികളെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കൗമാരപായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളും കോളേജിലും ഒരുമിച്ച് പഠിക്കുന്ന ഒരു കൺസെൻ്റ് ഉണ്ടെങ്കിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന തത്വത്തിലേക്ക് അവിടുത്തെ ഒരു ജനതയെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തെടുക്കുക ചെയ്തത് ഇപ്പൊ നമ്മളുടെ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ വരണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ പോളിസി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സെക്സ് എഡ്യൂക്കേഷന്റെ ആത്യന്തികമായ ലക്ഷ്യം സെക്സ് ടൂറിസമാണ് സെക്സ് ടൂറിസം എന്ന് പറഞ്ഞാൽ ആരെ പദ്ധതിയാണ് ക്യാപിറ്റലിസത്തിന്റെ പദ്ധതിയാണ് പക്ഷേ ആരത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരെ അവരെന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പിന്നിലുള്ള ഒരു മുതലാളിത്ത അജണ്ടയെ ഒരു ലൈംഗികതയെ വിപണി എന്തിനേയും വിപണി ആദ്യം തിരിച്ചറിയാൻ പറ്റേണ്ടവർ അവരുടെ തന്നെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണ് പക്ഷേ അവർക്ക് അതുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാർസിസത്തിന് ഒരുപാട് ദൂഷ്യങ്ങളുള്ള ഒരുപാട് ഡ്രോ ഉള്ള സമൂഹത്തിന് ഒരുപാട് നെഗറ്റീവിറ്റി നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ പറ്റിയ വളരെ നശീ നശീകരണാത്മകമായ പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് മാർസിസം പക്ഷേ അതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അത് മുതലാളിത്തത്തെ പ്രശ്നവൽക്കരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അതിൻ്റെ സാമ്പത്തികമായ ഇത്തരം പദ്ധതികളെ തുറന്നു കാണിക്കാൻ കഴിയുമെന്നായിരുന്നു അതിന് പോലും പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി ഈ ഇവരെ കൊള്ളുക എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് സോവിയറ്റ് റഷ്യയിലെ നിയന്ത്രണങ്ങളെ കുറിച്ച് പറഞ്ഞു അവിടുത്തെ മുതലാളിത്തത്തിൻ്റെ ലൈംഗിക വിപണിയുമായി ബന്ധപ്പെട്ട ചൂഷണോന്മുഖതയെ പാർട്ടിയും സർക്കാരും ഒക്കെ എങ്ങനെയാണ് നേരിട്ടത് എന്നും അവർക്ക് ആ കാര്യത്തിലുള്ള നിലപാട് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ മതപരമായ കണിഷ്ഠതയെ മുൻനിർത്തി നടത്തുന്ന ചോദ്യം ചെയ്യലുകളെയോ അതല്ലെങ്കിൽ വിമർശനങ്ങളെയുമൊക്കെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിൽ നിന്നോ അതല്ലെങ്കിൽ ലിബറൽ പരിസരത്ത് നിന്നുള്ള ആളുകൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറുള്ളത് അതല്ലെങ്കിൽ അതിനെ വിളിക്കാറുള്ളത് താലിബാനിസം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതല്ലെങ്കിൽ പെട്ടെന്നവർ പറയാറുള്ളത് ആറാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചു നടത്തം എന്നതാണ് ഈ പുരോഗമന സമൂഹത്തിന് ചേരുന്നതാണോ നിങ്ങളുടെ ഈ ആറാം നൂറ്റാണ്ടിലെ മതവീക്ഷണം എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുരോഗമനം എന്നതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ആറാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചു എന്നത് അത്രമാത്രം പ്രശ്നമുള്ള സംഗതിയാണോ ഇതില് എനിക്ക് പിന്നെ തീരെ മനസ്സിലാകാതിരുന്നത് ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണ് ഈ പതിനാറാം നൂറ്റാണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നത് ഒരു അദ്ദേഹം അത് പിന്നെ ശരിക്കും എം കെ മുനീറിനെയോ പിന്നെ മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞവരെയോ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള പ്രസ്താവന വന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അബോധത്തിൽ നിന്ന് വേറെ നിലക്ക് വന്നൊരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നിയത് കാരണം പതിനാറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ ഇന്ന് ആരെങ്കിലും പറ്റി വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് കൃത്യമായി വിശേഷിപ്പിക്കാൻ കഴിയാ മാർക്സിസ്റ്റുകളെ പറ്റിയാണ് കാരണം ആ എം കെ മുനീറിൻ്റെ പ്രസംഗത്തെ പറ്റിയോ അതിൻ്റെ വിശദാംശങ്ങളെ പറ്റിയോ അതിനോടുള്ള യോജിപ്പോ വിയോജിപ്പോ എന്നല്ല ഞാൻ പറയണത് പക്ഷേ എം കെ മുനീറിനേക്കാൾ അധികം ആർക്കെങ്കിലും പതിനാറാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാതെ ആരെങ്കിലും അവിടെ ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ശിവൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ അദ്ദേഹം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലക്ക് അല്ല ഞാൻ പറയുന്നത് മറിച്ച് ഒരു മാർക്സിസ്റ്റ് അദ്ദേഹം ഒരു ശരിക്കൊരു മാർക്സിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പതിനാറാം നൂറ്റാണ്ടിലാണ് യഥാർത്ഥത്തിൽ ഈ യുടോപ്യൻ സോഷ്യലിസത്തിൻ്റെ എല്ലാം ആവിർഭാവം എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ ഞാനിങ്ങനെ വേറെ പരിശോധിച്ചിട്ട് പതിനാറാം നൂറ്റാണ്ടിൽ എന്താണ് അങ്ങനെ പർട്ടിക്കുലറായി അദ്ദേഹം റഫർ ചെയ്യാൻ മാത്രം എന്താണ് പ്രത്യേകമായിട്ടുള്ളതെന്ന് എനിക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലായില്ല അതിപ്പോൾ തോമസ് മോറിൻ്റെ യുടോപ്യം അത് രചിക്കപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ ക്യാമ്പനല്ലയുടെ സൺ സിറ്റി അത് വരുന്നത് പിന്നെ തൊട്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും തുടക്കത്തിലാണ് മാത്രമല്ല പല യുട്രോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്ന ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല പല ആശയങ്ങളും അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെടുന്നത് അതായത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഒരു വളരെ പ്രിമിറ്റീവായ ഒരു എമേർജിങ് ആയിരുന്നു അപ്പോൾ അന്നത്തെ ആ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ ചൂഷണോന്മുഖതയും ഘടനാപരമായ അനീതികളും അത് ശാശ്വതീകരിക്കാൻ പോകുന്ന സാമ്പത്തികമായ വിഭജനങ്ങളും എല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു 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 മനുഷ്യവിരുദ്ധത മാനവവിരുദ്ധത തിരിച്ചറിഞ്ഞുകൊണ്ട് സമ്പത്തിൻ്റെ തുല്യ വിതരണത്തെക്കുറിച്ചും മൂലധനം സമാഹരിക്കുന്നതിൻ്റെ സമാ കേന്ദ്രീകരിക്കപ്പെടുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും സ്വകാര്യ സ്വത്ത് നിഷ്കാസനം ചെയ്ത് പൊതു സ്വത്ത് നിലവിൽ വരേണ്ടതിനെക്കുറിച്ചുമൊക്കെ ആലോചിച്ച് അത്തരത്തിലുള്ളൊരു ലോകം സാധ്യമാണ് പുതിയൊരു ലോകം സാധ്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് പോലെ സമത്വസുന്ദരമായൊരു ലോകം സാധ്യമാണ് എന്നൊരാശയം ഇപ്പോൾ യുട്ടോപിയ എന്ന് പറയുമ്പോൾ യുട്ടോപിയൻസ് എന്നൊക്കെ പറയുമ്പോൾ തോമസ് മൂർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അത്തരം ഒരു നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും കുറിച്ചും ഒക്കെയാണ് അത് ഭാവനാത്മകമായിട്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും അത്തരമൊരു സ്വപ്നം ആ അത്തരമൊരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ മാർക്സിസം എന്ന് പറയുന്നത് ആ സ്വപ്നത്തിന് ഒരു മൂല്യമുണ്ടെങ്കിലും അത് എത്ര വലിയ കെടുതികളാണ് ലോകത്തുണ്ടാക്കിയതെന്നുള്ള വേറെ വിഷയം അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സോവിയറ്റ് യൂണിയൻ കൊളാബ്സ്ഡ് ആയി പിന്നെ ലോകത്തുണ്ടായിരുന്ന കൊമ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ കൊളാബ്സ്ഡായി അവരൊക്കെ ക്യാപിറ്റലിസത്തിലേക്ക് തിരിച്ചു നടന്നു ഇന്ന് നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്നത് അത് ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്തിൻ്റെയും ആ മൂലധന നിക്ഷേപത്തിൻ്റെയും ഒക്കെ നാടായി മാറി എന്നിട്ടും ഈ സ്വപ്നം നടക്കും 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 എന്ന് ഒരു വിഭാഗം വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരല്ലേ ശരിക്കും പതിനാറാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാതെ അവിടെ കാത്തു കെട്ടി കിടക്കുന്നത് കാരണം അതിനുശേഷം ലോകത്ത് ഈ കണ്ട കുഴമച്ചിലുകൾ മുഴുവൻ ഉണ്ടായിട്ടും ആ സ്വപ്നത്തിൽ പതറാതെ അടിയുറച്ചൊരു ടീം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം അത് പതിനാറാം നൂറ്റാണ്ടുമായി ഒരു പക്ഷേ മാർക്സിസ്റ്റ് ഇൻ്റലക്ച്വൽസിനുള്ള അഭേദ്യമായ അവരുടെ മനസ്സവിടെ കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ പതിനാറാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ട് എന്നത് ഗൃഹാതുരത പോലെ അവർ വിചാരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പെട്ടെന്ന് പതിനാലാം നൂറ്റാണ്ടെന്ന് വന്നു പോയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഈ ആറാം നൂറ്റാണ്ട് എന്ന് ഇവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സർവൻ പറഞ്ഞു താലിബാൻ ഇവർ ഒരു വശത്ത് പറയും ഇസ്ലാം എന്ന് പറയുന്നത് അത് താലിബാന്റെ മതമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനമുള്ള മതമാണ് അത് ഞങ്ങൾ താലിബാനെയാണ് എതിർക്കുന്നത് ഭീകരപ്രസ്ഥാനങ്ങളെയാണ് എതിർക്കുന്നതെന്ന് പറയും വേറൊരു വശത്ത് പറയും നിങ്ങൾ താലിബാനിസത്തുക്കാണ് വിളിക്കുന്നതെന്ന് പറയും ആറാം നൂറ്റാണ്ടിക്കാണ് വിളിക്കുന്നതെന്ന് പറയും അപ്പോൾ അവർ ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ് ഈ താലിബാൻ എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലുണ്ടായ വളരെ ആധുനികമായ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമികമല്ലാത്ത പലതും നടപ്പിലാക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ ഒരു ഘട്ടത്തിലെങ്കിലും ശ്രമിച്ച ആ അത്തരം ഒരു പ്രസ്ഥാനത്തിന് പറയുക എന്നിട്ട് ആറാം നൂറ്റാണ്ടൊന്നും പറയാം അപ്പോൾ ആറാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം എന്ന ഒരു ധാരണയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ ഈ ക്രിസ്റ്റീനായ യഥാർത്ഥ ഇസ്ലാം അന്നുണ്ടായിരുന്ന ഇസ്ലാം അതിൻ്റെ പ്രതിനിധാനമാണ് താലിബാൻ അവർ പറയുന്നതോടുകൂടി താലിബാനാണ് വിജയിക്കുന്നത് നമ്മൾ മുസ്ലിങ്ങൾ ആരും അങ്ങനെ വിജയിക്ക വിചാരിക്കുന്നില്ല അത് വളരെ മോഡേണായ ഒരു സംഭവമാണ് അത് തീർച്ചയായും ഇസ്ലാമിൻ്റെ വളരെ നേർക്ക് നേർക്കുനേരെയുള്ള കലർപ്പില്ലാത്ത ഒരു പ്രതിനിധാനമല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ എന്ന് ിന്ദും താലിബാനാണ് എന്തും താലിബാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭയങ്കര അത്ഭുതം തോന്നുന്നു ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഹിന്ദു വർഗീയവാദികൾ എന്തെങ്കിലും ചെയ്താൽ ഇവിടെയുള്ള ഈ ബുദ്ധിജീവികളെല്ലാം കൂടി പറയുകയാണ് ഹിന്ദു താലിബാൻ നേരെ തിരിച്ചല്ലേ കാരണം ആർ എസ് എസ് എന്ന് പറഞ്ഞ സാധനം തൊള്ളായിരത്തി ഇരുപത്തി ഒരു സംഭവമാണ് ഇവിടുത്തെ പിന്നെ ഹിന്ദു വർഗീയത ഷോവിനിസ്റ്റ് പ്രത്യേക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾ മുമ്പുള്ളതാണ് താലിബാൻ എത്രയോ ലേറ്റ് ആണ് നേരെ തിരിച്ചല്ലേ പറയേണ്ടത് ഇവര് താലിബാൻ ആവാന്നല്ലല്ലോ പറയേണ്ടത് താലിബാൻ ഇവരനുകരിക്കന്നല്ലേ നേരെ തിരിച്ചല്ലേ അത് പറയേണ്ടത് അപ്പോൾ ഇതൊക്കെ സഹജമായി ശരിക്ക് പിന്നെ ഹിന്ദുക്കളിൽ നിന്ന് ഇതൊന്നും ഉണ്ടാവില്ല ഇത് ഇവരെ കണ്ട് ഇങ്ങോട്ട് പഠിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തെ അതിൻ്റെ ഉള്ളടക്കത്തെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഒരു മിനിമം എന്തെങ്കിലും ഒരു ഇസ്ലാമിനെ പറ്റിയൊരു വർത്തമാനം പറയുമ്പോൾ അതിനോ അതിനെങ്കിലും ഒന്ന് പഠിക്കണ്ടേ ഒരു 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 അതിന് ഹിസ്റ്റോറിക്കലി ഒന്ന് സിറ്റുവേറ്റ് ചെയ്യെങ്കിലും ചെയ്യണ്ടേ ആറാം നൂറ്റാണ്ടിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ല റസൂൽ അലൈഹി സാഹിസ്ലം ജനിച്ചു എന്നല്ലാതെ ആറാം നൂറ്റാണ്ട് ഇസ്ലാം തമ്മിലെന്താ ബന്ധം റസൂൽ അല്ലാ അലൈഹി വസ്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം നടക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് ഇസ്ലാമിക സാമ്രാജ്യം ജനിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് പിന്നെ അത് വളരുന്നതും പടരുന്നതൊക്കെ ഏഴാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിലാണ് അതെങ്കിലും ഒരു ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായി പറയാനെങ്കിലും ആലോചിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഈ ആറാം നൂറ്റാണ്ടില് ആറാം നൂറ്റാണ്ടിൽ ഇവരെന്താണ് എന്ത് കാര്യമാണ് ആറാം നൂറ്റാണ്ടിലെ എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടാ അപ്പോൾ നമ്മൾ പിന്നെ റസൂൽ അള്ളി സാഹിസ്ം പറഞ്ഞ ഏത് മൂല്യം മുസ്ലിങ്ങൾ മുറുകെ പിടിക്കുന്നതാണ് പ്രശ്നം എന്നാണ് ഇവർ വിചാരിക്കുന്നത് അത് അവരാണ് വിശദീകരിക്കേണ്ടത് റസൂൽ അല്ലാഹി സല്ലു അലി സ്വലം അവിടുത്തെ വിഗ്രഹാരാധകരായ ജനങ്ങളോട് വിഗ്രഹാരാധന ഉപേക്ഷിക്കാൻ പറഞ്ഞു ഏകദൈവാരാധനയിലേക്ക് ക്ഷണിച്ചു അതാണോ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ആ ഏകദൈവാരാധനയ്ക്ക് പകരം വിഗ്രഹാരാധനയിലേക്ക് പോകുന്നതാണ് പുരോഗമനപരം എന്നാണ് അവർ വിചാരിക്കുന്നത് റസൂൽ അഹ് സാഹുഹ് അലി വല്ല കടന്നു വരുന്ന സമയത്ത് പല അറബികളും പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടിയിരുന്നു ആ ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന അറബികളോട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നാളെ പഠിച്ചുവാൻ പരലോകത്ത് ആ പിന്നെ അവരുടെ മാതാപിതാക്കളുടെ മുമ്പിൽ ആ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട് പെൺകുട്ടികളെ ഹാജരാക്കിയിട്ട് അവരെ കർക്കശമായി വിചരണ വിചാരണ ചെയ്ത് കടുത്ത ശിക്ഷ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടുന്നത് ഒരു മഹാ അപരാധാണെന്ന് പഠിപ്പിച്ചു അത് അത് പഠിപ്പിച്ചത് ഒഴിവാക്കിയിട്ട് പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടല്ല ഇവരെല്ലാം ഇപ്പോൾ പുരോഗമനവാദികളൊക്കെ ചെയ്യുന്നത് അപോർട്ട് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ തന്നെയായിരിക്കും ഒരു പ്രശ്നം കാരണം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ വ്യക്തിയാണ് ഏറ്റവും വലുതാണ് ഇപ്പോൾ ോട് ഇരിക്കുന്ന വ്യക്തി അപ്പൊ അമ്മന്റെ വയറ്റിലൊരു ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ട് അപ്പൊ ഇവരുടെ ആചാര്യ സ്ഥാനത്തുള്ള ആൾക്കാരാണ് സിമോഹന്തി പൂവേ എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കുഞ്ഞുണ്ടായ പ്രഗ്നന്റ് പ്രെഗ്നന്റ് ആയാൽ ആ കുഞ്ഞിനെ പിന്നെ ആവശ്യമില്ലാതെ ആവശ്യമെല്ലാം തോന്നുന്നത് ജീവൻ അപകടത്തിലാവുന്ന വിചാരിച്ചിട്ടൊന്നല്ല സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്നു വിചാരിച്ചിട്ട് ശരീരം ഒന്ന് ചുക്കി ചുളിയെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിന് മുല കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് സമയം നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് ഇതുകൊണ്ടൊക്കെ ഒരു സ്ത്രീ വിചാരിക്കുകയാണ് ഈ എനിക്ക് വേണ്ടാന്ന് വിചാരിക്കുകയാണ് അപ്പൊ അബോർട്ട് ചെയ്ത് കളയാം അബോർഷൻ നടത്താം കുഞ്ഞിനെ കൊല്ലാം ഇതിലൊരു മനസ്താവം വേണ്ടതില്ല എന്ന് പഠിപ്പിക്കാണ് ശരിക്ക് സെക്കൻഡ് വേവ് ഫെമിനിസം ചെയ്തത് അപ്പോൾ പരിശുദ്ധ കുറവാന് പറയാണ് പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടുന്നത് പാപമാണ് മക്കളെ കൊല്ലുന്നത് പാപമാണ് ദാരിദ്ര്യം ഭയന്നിട്ട് കൊല്ലുന്നത് പാപമാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം അപ്പോൾ അവിടെ അത് ഒഴിവാക്കിയിട്ട് മുസ്ലിങ്ങൾ ഞങ്ങൾ പെൺകുട്ടികളെ കൊന്നോളാം എന്ന് പറയാത്തതായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഓരോന്നും ഇപ്പം മദ്യപാനം മദ്യപാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കേരളത്തിലൊരു മുതിർന്ന ഐഒ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പിന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാൾ മരണപ്പെട്ടതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് കൊടുമ്പിരി കൊണ്ട ചർച്ചകൾ മദ്യപാനത്തിൻ്റെ കെടുതികളെക്കുറിച്ചൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ലോകത്ത് മുഴുവൻ കുടി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ കൂടുതൽ കൂടുതൽ ഇതിനെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മുസ്ലിങ്ങൾ മാത്രം ഏഴാം നൂറ്റാണ്ടിൽ നിന്ന് കിട്ടിയ വിശുദ്ധ പ്രകാശത്തെ ആരോട് അണച്ചു പിടിച്ചുകൊണ്ട് എന്ത് തരം പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് തീരുമാനിക്കുന്നു ഇതുവർക്ക് പ്രശ്നമാണ് മുസ്ലീങ്ങളും മദ്യപിക്കണം മുസ്ലിങ്ങളും മദ്യപിക്കണം എന്ന് പിന്നെ ആ മുസ്ലിങ്ങളും മദ്യപിക്കാത്തതുകൊണ്ട് അവരെ ഏഴാം നൂറ്റാണ്ടിൽ തടഞ്ഞു നിൽക്കുന്നു എന്ന് ഇവർ പറയുന്നു ഇതാ ഇത് ഇവരാണ് വിശദീകരിക്കേണ്ടത് ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൽ നിന്ന് കിട്ടിയ എന്ത് മൂല്യമാണ് മുസ്ലിങ്ങൾക്കുള്ള പിന്നെ പരിമിതിയായിട്ട് ഇവർ കാണുന്നത് ആൾക്കാരെ കൊല്ലാൻ പാടില്ല കൊലപാതകം എന്ന് പറയുന്നത് മഹാപാതകമാണ് എന്നാൽ ഏഴാം നൂറ്റാണ്ടിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കിട്ടിയ പാഠമാണ് അത് മാറ്റിയിട്ട് അൻപത്തൊന്ന് വെട്ടി വെട്ടിയിട്ട് ആൾക്കാരെ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ പോകണമെന്നാണോ ഇവർ പറയുന്നത് അതാണോ ഇവർ ഉദ്ദേശിക്കുന്ന പുരോഗമനം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏഴാം നൂറ്റാണ്ടിൽ അത് മനുഷ്യരെ പഠിപ്പിച്ച എന്ത് ധർമ്മമാണ് എന്ത് മൂല്യമാണ് എന്ത് വിശ്വാസമാണ് ഇവർക്ക് ഇപ്പോൾ തിരുത്തേണ്ടതായി തോന്നുന്നതെന്ന് വിശദീകരിക്കേണ്ടത് തന്നെയാണ് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂല്യം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് പഠിച്ചവൻ പഠിപ്പിക്കേണ്ടതാണ് അല്ലാതെ അത് കാലത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യമല്ല അങ്ങനെ എന്ത് തരം വിചാരമാണത് ഇത് ഇപ്പം ഇതൊക്കെ ഈ ചരിത്ര രചനാരംഗത്ത് ഇതൊക്കെ കൊളാപ്സ്ഡ് ആയിട്ട് എത്ര കാലമായി ഇങ്ങനത്തെ പ്രോഗ്രസീവ്സൊക്കെ നമ്മൾ ഒരു എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റഡ് ആവേണ്ടേ കാരണം ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിൻ്റെ ഒരു പ്രശ്നമാണത് കാരണം ഈ പിന്നെ ടൈം ലൈൻ അവരുടെ മനസ്സിലൊരു ടൈം ലൈൻ ഇങ്ങനെ രേഖീയമായി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് അപ്പോൾ ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയാണ് ഇന്ന് അതാണ് പലതിലും ആയിരിക്കാം ടെക്നോളജിക്കലി അങ്ങനെ ആയിരിക്കാം സയന്റിഫിക്കലി അങ്ങനെ ആയിരിക്കാം ഇപ്പോഴങ്ങനെയാണെന്ന് നമുക്ക് പറയാം അപ്പം ആ കാലമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ അന്ന് റസൂല്ലി സ്വല്ലയുടെ കാലത്തെ വാർത്താവിനിമയ മാധ്യമം ഉപയോഗിക്കണം പറയുന്നുണ്ടോ അതിനല്ല അതല്ല ഇവിടെ പറയുന്നത് ധർമ്മത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മൂല്യങ്ങളെക്കുറിച്ചാണ് ആ മൂല്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്ന മൂല്യത്തേക്കാൾ നല്ലതാണ് ഇന്നുണ്ടാകുന്ന മൂല്യം എന്ന് പറയാണ് വരെ ഇന്നുണ്ടാകുന്ന മൂല്യം അതിനേക്കാൾ തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ പിന്നെ ആ ചർച്ചയിൽ അഭിലാഷ് വളരെ വൈകാരികമായി ചോദിക്കുന്നുണ്ടു ഒരു പാനലിസ്റ്റിനോട് പിന്നെ അതാണ് ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റ് സമൂഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ലെഫ്റ്റിസ്റ്റ് സമൂഹം റൈറ്റിസ്റ്റ് സമൂഹം എന്നൊക്കെ ഉണ്ടോ സമൂഹം മാത്രമേ ഉള്ളൂ എന്ന് ഇത് എത്ര എനിക്ക എനിക്കറിഞ്ഞുകൂടാ സത്യസന്ധമായിനിക്കറിഞ്ഞുകൂടെ എന്താണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണോ എന്താണ് ഒരു സമൂഹത്തിൻ്റെ അഭിപ്രായം സമൂഹത്തിൻ്റെ അഭിപ്രായം അവർ പറയുന്നത് എന്താണ് ഈ സമൂഹത്തിൻ്റെ അഭിപ്രായം അത് അവർ അവരെന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്താണത് ഈ കോട്ടൻ കോട്ട് സമൂഹം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ആരൊക്കെ ഭാഗമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഭാഗമാണ് ഇവിടെയുള്ള ഉള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇവർ പിന്നെ അവരും നമ്മളും ഒക്കെ ഒരുപോലെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ഭാഗമാണ് അവരുടെ അഭിപ്രായങ്ങൾ മുഴുവൻ ഇവർ സ്വീകരിക്കുമോ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവരോട് വിയോജിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇവരുടെ വർത്തമാനത്തിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് വരൂ എന്ന് മുസ്ലിങ്ങളോടൊരു വിഭാഗം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങളെ അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി കാണുന്നില്ല അവരാണ് സമൂഹം അവരുടെ അഭിപ്രായമാണ് സമൂഹത്തിൻ്റെ അഭിപ്രായം അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ വീക്ഷണങ്ങൾ അതൊന്നും സമൂഹത്തിന്റെ അഭിപ്രായമല്ലേ എന്താണ് ഇവർ ഈ പറയുന്ന സോക്കാൾഡ് സമൂഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ അഭിപ്രായമാണ് സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ആ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ആ മുസ്ലിങ്ങളിൽ ഈ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന മുസ്ലിങ്ങൾ ഇന്നുണ്ട് അപ്പൊ ഇന്നത്തെ സമൂഹത്തിലും ഈ മൂല്യങ്ങളുണ്ട് അല്ലാതെ അന്ന് മാത്രം നിലനിന്ന് മരിച്ചുപോയ മൂല്യങ്ങൾ അല്ലത് ഇവരെ മൂല്യങ്ങളോ ഇവരെ മൂല്യങ്ങൾ ഇവരെ ഇവിടുന്ന് എടുത്തുകൊണ്ടിരുന്നത് മാർക്സ് ഈ മാർക്സിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞാൽ എപ്പിക്യൂറിയൻ എപ്പിക്യൂറസ് ആണ് അല്ലേ എപ്പിക്യൂറസ് എന്നാ ജീവിച്ചത് ഇത് ഏൻഷ്യൻ ഗ്രീക്ക് സിവിലൈസേഷൻ എന്നാണ് എപ്പിക്യൂറസിൻ്റെ മാർക്സ് എടുത്തുകൊണ്ടിരുന്നത് എന്തിന് ഈ ധാർമ്മികതയെക്കുറിച്ച് ജീവിത ധാർമ്മികതയെക്കുറിച്ച് മാർക്സിൻ്റെ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത് അടിസ്ഥാനപരമായി ഇവ ഇയാളെടുത്തുന്നതാണ് മാർക്സിൻ്റെ പി എച്ച് ഡി തി ഇയാളെക്കുറിച്ചാണ് എപ്പിക്യൂറസിനെ കുറിച്ചാണ് എ സ്ലൈറ്റ് ആയിട്ട് മാർക്സിന് വിമർശിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഭൗതികവാദത്തിന് മൂർച്ച പോരായിട്ടാണ് ഇവർക്ക് മൂല്യബോധമുണ്ടോ ധർമ്മബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ അതിന്റെ വേരുകൾ കിടക്കുന്നത് റസൂല്ലാഹി സല്ല അലൈഹി വസല്ലമയേക്കാൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മനുഷ്യനിലാണ് അതും ഏതെങ്കിലും അയാൾക്ക് പടച്ചവൻ പഠിച്ചോം വഹിയൊടുത്താണെന്ന് ഇവർക്ക് പോലും അഭിപ്രായമില്ല അതിൽ കെട്ടിക്കിടക്കുന്ന ആൾക്കാരാണ് ഇതിനെപ്പറ്റി പറയുന്നത് ആ മൂല്യബോധത്തിൽ കെട്ടിക്കിടക്കുന്ന ആൾക്കാർ അല്ല മാർസിൻ്റെ ഈ ഡയലക്റ്റിക്സ് എന്നൊക്കെ പറയുന്ന സാധനം തന്നെ ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫിയിലുള്ളൊരു അല്ലെങ്കിലും ഇവർ ഈ പറയുന്ന വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ക്ലാസിക്കൽ ഗ്രീക്കോ റോമൻ ട്രഡീഷണൽ ബേസ്ഡ് ആണ് പിന്നെ മുസ്ലിങ്ങൾ മാത്രം അതിനെയൊക്കെ പിന്നെ അതിൻ്റെ പിന്നെ അതിനൊക്കെ ശേഷം വന്ന മുസ്ലിങ്ങൾ ഇവരുടെ ഭീഷണ പ്രകാരം ആണെങ്കിൽ അതിനുശേഷം വന്ന പോലെ അതിനേക്കാൾ പുരോഗമിച്ച ആൾക്കാരാവില്ല ചെയ്യേണ്ടത് കാരണം അതിനൊക്കെ ശേഷം വന്ന റസൂർദായ എങ്ങനെ അതിനേക്കാൾ കാലകരണപ്പെട്ട ആളാവുക അപ്പോൾ അത് വളരെ ബാലിശമായ വർത്തമാനങ്ങളും ചോദ്യങ്ങളുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ധർമ്മം സത്യം നീതി എന്നൊക്കെ പറഞ്ഞാൽ ഏഴാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ചത് അത് ഈ കാലത്തും അതേപോലെ തന്നെ പ്രസക്താണ് അല്ലാതെ ഓരോ കാലത്തും ഓരോരുത്തർക്ക് തോന്നിയതിനനുസരിച്ച് അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും വിശ്വാസങ്ങളും നിലപാടുകളൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവർ ജെൻഡർ ഫ്ലൂയിഡിറ്റിൻ്റെ വക്താക്കളായ പോലെ തന്നെ ഇവരുടെ മൊറാലിറ്റി അങ്ങനെ തന്നെയാണ് അതിൽ ശരി തെറ്റ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ധർമ്മബോധമില്ലാത്ത മനുഷ്യരായി ധർമ്മബോധമില്ലാത്ത മനുഷ്യരായ ആളുകൾ ഇവരിപ്പോൾ യൂറോപ്പിനെ വലിയ മാതൃകയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഗംഭീര മാതൃകയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ യൂറോപ്പിൻ്റെ അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരുകയെന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു നേട്ടമായിരിക്കും എനിക്ക് കേരളം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഇവിടെ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നോ നമ്മളുടെ ചരിത്രത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നോ ഒന്നും അഭിപ്രായമില്ല ആ നിലക്കല്ല ഞാനത് പറയുന്നത് പക്ഷേ ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ ആംസ്റ്റർഡാം ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു യൂറോപ്യൻ സിറ്റിയാണ് ആംസ്റ്റർഡാമിലുള്ള പ്രധാനപ്പെട്ട ഒരു 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 കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ പോയ ആൾക്കാരെ പറയട്ടെ അവിടെ എന്താ സംഭവിക്കുന്നത് ഒരു സ്ട്രീറ്റ് അവിടെ പിന്നെ ആണുങ്ങളിങ്ങനെ നടക്കുന്നു പെണ്ണുങ്ങൾ നടക്കുന്നുണ്ടാകാം പക്ഷേ അതിൻ്റെ പ്രായോജകർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പുരുഷന്മാരാണ് ആ പുരുഷന്മാരിങ്ങനെ നടക്കുന്നു രണ്ട് വശത്തും സർക്കാർ ഔദ്യോഗികമായി ഉണ്ടാക്കിയ ചില്ലുകൂടാരങ്ങളിൽ തീരെ വസ്ത്രം ധരിക്കാതെയോ അല്ലെങ്കിൽ നാമമാത്രമായി വസ്ത്രം ധരിച്ചുകൊണ്ടോ സ്ത്രീകൾ നിൽക്കുന്നു അല്ലെങ്കിൽ അവർ നൃത്തം ചെയ്യുന്നു പല പോസുകളിൽ നിൽക്കുന്നു ഇതിങ്ങനെ കണ്ട് പുരുഷന്മാർ ഒരു മാംസചന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ ഈ സ്ത്രീകളെ കണ്ടിട്ട് അവർക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന ഏറ്റവും ആകർഷണം തോന്നുന്ന സ്ത്രീയുടെ വാതിലിൽ മുട്ടുന്നു അവർ ഒരു ഒരു കിളിവാതിൽ തുറക്കുന്നു അതിലൂടെ തലയിട്ട് സംസാരിക്കുന്നു കച്ചവടം പറഞ്ഞുറപ്പിക്കുന്നു അവരെ പിന്നെ അവരുമായി റൂമിലേക്ക് പോകുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇത് നെതർലാൻഡ്സിന്റെ സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കാൻ പറയുന്ന കാര്യം വളരെ ലളിതമാണ് കാരണം സെക്സ് എന്ന് പറയുന്നത് ലൈംഗിക വികാരങ്ങൾ എന്ന് പറയുന്നത് അതിങ്ങനെ റിപ്രസ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല ലൈംഗിക പങ്കാളിയുടെ അടുത്ത് നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ അടക്കി വെച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാവും ആ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയും അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി സെക്സ് കിട്ടണം അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരൂ ഇവിടേക്ക് വന്നിട്ട് ഇവർക്ക് പൈസ കൊടുക്കും അത് എക്കണോമി കൂടിയാണ് സർക്കാർ പറയുകയാണ് അവർക്ക് പൈസ കിട്ടുകയാണ് ഇത് ഗവൺമെന്റിന് നിൽക്കുവാണ് ഇവിടെ സാമ്പത്തിക ക്രമക്രയങ്ങൾ നടക്കുകയാണ് നിങ്ങൾക്കോ ലൈംഗിക സംതൃപ്തി കിട്ടുകയാണ് സന്തോഷം കിട്ടുകയാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടിയാണ് ഇതാണ് ഇതാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്ന സാധനം ആരാണ് ഇതിൻ്റെ പ്രായോജകൻ പുരുഷൻ ആ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ത് ജെൻഡർ ന്യൂട്രാലിറ്റി പറയട്ടെ ലോകത്ത് ഏതെങ്കിലും തെരുവിൽ പുരുഷന്മാർ പൂർണ്ണ വസ്ത്രം അഴിച്ചിട്ട് ഇങ്ങനെ ചില്ലുകൂട്ടിലിരുന്ന് സ്ത്രീകൾ തെരഞ്ഞു വരുന്ന ഒരു സംഭവം ലോകത്തെ ഉണ്ടോ അത് എന്തുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ അല്ല കാരണം പുരുഷൻ്റെ ലൈംഗിക വ്യവസ്ഥ വേറെയാണ് പെണ്ണിൻ്റെ ലൈംഗിക വ്യവസ്ഥ വേറെയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ രട്ടനറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇവരുടെ ഈ സിദ്ധാന്തങ്ങൾ മുഴുവൻ ശരിയാണ് എന്ന് പുറത്തേക്ക് അഭിനയിച്ച് ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഉരിയേണ്ടി വരുന്ന സഹോദരിമാർ അവരെ കേരളത്തിലും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ഈ ഈ ആശയപ്രചരണങ്ങളുടെ ആത്യന്തിക ഫലം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ പോണത് ആരാണ് അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ലത് നമ്മൾ മൊത്തം അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ തള്ളിവിടണോ എന്ന് ഗൗരവതരമായി ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തുടക്കത്തിൽ സദാ അത് പറഞ്ഞ പോലെ വിഷയം ഗൗരവത്തിൽ പഠിച്ചേ തീരൂ ഈ വിഷയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ക്രെക്സ് എന്താണെന്നും എന്താണ് ഇംപ്ലിക്കേഷൻസും എന്താണ് അതിൻ്റെ പ്രത്യയശാസ്ത്രമെന്നും പഠിച്ചേ തീരൂ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഈ ഉപരിപ്ലവമായ ഇത്തരം ചർച്ചകളിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആ വിഷയത്തിൻ്റെ അന്തസാര അന്തസത്തെ എന്താണെന്ന് ഇവരെല്ലാവരും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും ഇവിടെ പരാമർശിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അങ്ങനെയാണ് അവർ ആ വിഷയമൊന്ന് ആത്മാർത്ഥമായി പഠിക്കാനുള്ള കുറച്ച് സമയം കണ്ടെത്തിയ ശേഷം എന്നിട്ട് കുറേ കൂടി ആയ പ്രൊഡക്റ്റീവായ ചർച്ചകൾ നടക്കട്ടെ എന്നും ആ ചർച്ചകളിൽ നിന്ന് കേരളീയ പൊതുസമൂഹത്തിന് പുതിയ തിരിച്ചറിവുകൾ കിട്ടട്ടെ എന്നുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ